الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدنا يا رسول الله، قم بأيدينا قلت حيلتنا أدركنا. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وعاشروهن بالمعروف، فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال نبيكم صلى الله عليه وسلم: من سعادة ابن آدم ثلاثة، ومن شقوة ابن آدم ثلاثة: المرأة الصالحة، والمسكن الصالح، والمركب الصالح. ومن شقوة ابن آدم: المرأة السوء، والمسكن السوء، والمركب السوء. صدق رسول الله. ألا يا رسول الله، يا سيد المرى، عليك صلاة الله غيبا ومشهدا. صلِّ وسلِّم دائما أبدا
الخلق كلهم. وعلى أمة سيدنا ومولانا محمد الرحمن الرحمن يا الله പാവനമായി ഈ മജ്ലിസും സ്വീകരിക്കുന്ന സുഹൃതങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഈ നാട് അഹ്ലു സുന്നയുടെ ജിഹ്വയായി ഖിയാമത്ത് നാള് വരെ നിലനിർത്തി ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. ഖൈർ പറയാനും അറിയാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന സമയം അവന്റെ പൊരുത്തത്തിനായി ചെലവഴിച്ച് തബസ്സുമിനായി ഹബീബിനെ കണ്ടുകൊണ്ട് ആക്കിബത്ത് നന്നായി മരണത്തെ വരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സർവാദരണീയരായ പണ്ഡിതന്മാര്, നമുക്ക് അറിവ് പകരാനും നമ്മെ നന്നാക്കാനും വേണ്ടി വന്നിട്ടുള്ള സംവിധാനങ്ങളാണ്. വളരെ സുപ്രധാനമായ വിഷയമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ വിഷയം സഹോദരിമാരുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അനിവാര്യമായി കേൾക്കേണ്ടത് ഉപ്പമാരും ഭർത്താക്കന്മാരും ആവേണ്ടതിനാൽ പെണ്ണുങ്ങളെ വിഷയമാണ് ലേഡീസ് ഓൺലി എന്ന് ആദ്യം ധരിച്ചു പോകരുത്. ആ കുട്ടികളെ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കാനും, അവിടെ വോളണ്ടിയേഴ്സ് ആരെങ്കിലും ഉണ്ടോ? കുട്ടികളൊക്കെ കൊണ്ടിട്ട് ആ സ്ക്രീനിന്റെ മുമ്പിൽ നിർത്തിയാൽ മതി, പിന്നെ നോക്കിക്കോളൂ. വളരെ സുപ്രധാനമായ വിഷയം, ഇസ്ലാം സംവിധാനിച്ചിരിക്കുന്ന ഓരോ സംരംഭങ്ങളും സംവിധാനങ്ങളും പടച്ച റബ്ബിന്റെ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. കുടുംബം എന്ന് പറയുന്ന വളരെ വിശിഷ്ടമായ ക്രമീകരണം ഇത്ര വ്യക്തമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന മറ്റൊരു മതം നമുക്ക് കാണാൻ കഴിയില്ല. മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ കൾച്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിഫ്ലക്ഷൻ, അതിന്റെ അടയാളങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് കുടുംബത്തിലൂടെയാണ്.
ഒരു നാട്ടിലെ കുടുംബങ്ങൾ അവർ മാനസികമായി ദീനീയപരമായി ഉന്നതിയിലെത്തിയാൽ തീർച്ചയായും ആ നാട് നന്നാകും. അങ്ങനെ നാടുകൾ നന്നാകുമ്പോ നമ്മുടെ രാജ്യം നന്നാകും. മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ സമാധാനമുണ്ടാകും എന്നതിൽ തർക്കമില്ല. കുടുംബത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മമാരാണ്, സഹോദരിമാരാണ്. പരിശുദ്ധമായ ഇസ്ലാം സഹോദരിമാർക്ക് നൽകുന്ന വിശാലമായ ലോകമുണ്ട്. ഒരു കൾച്ചറിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, മക്കളെ വളർത്തിയെടുക്കുന്നതിൽ, ഭർത്താവിനെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ, വാപ്പയെ നന്നാക്കുന്നതിൽ കൃത്യമായ റോൾ നമ്മുടെ വീട്ടിലെ പ്രധാനമന്ത്രിമാരായി പ്രസിഡന്റുമാരായി നമ്മുടെ വീട്ടിലെ ഉമ്മമാരാണുള്ളത്. സഹോദരിമാർക്ക് ചെയ്യാൻ കഴിയുന്ന അത്ര ഇൻഫ്ലുവൻസ് ജീവിതത്തിൽ ചിലപ്പോൾ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവിയെ സംബന്ധിച്ചൊരു പ്രയോഗം വിശുദ്ധ ചരിത്ര ഗ്രന്ഥന്മാർ, ചരിത്ര ഗ്രന്ഥകാരന്മാർ പറയുന്നതായിട്ട് കാണാം. ഉമ്മു അബീഹ, ഫാത്തിമ ബീവിയെ പറ്റി പറഞ്ഞൊരു പേരാണ് ഉമ്മു അബീഹ എന്നുള്ളത്. എന്താണ് ഉമ്മു അബീഹ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം? ഉമ്മു അബീഹ എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീവിയുടെ ഉപ്പ ആരാണ്? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ അബി ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ, ഉമ്മു അബീഹ എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ ഉമ്മ. ഫാത്തിമ ബീവിയെ പറ്റി വളരെ കൃത്യമായൊരു വിശേഷണം മഹാന്മാർ നൽകുന്നത് അങ്ങനെയാണ്, ഉമ്മു അബീഹ, സ്വന്തം വാപ്പാന്റെ ഉമ്മയാണ് ഈ മകൾ എന്ന്. അതെങ്ങനെ ഉണ്ടാവുക? ഫാത്തിമ ബീവിന്റെ ഉപ്പ ആരാണ്? മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളാകുന്ന ഉപ്പയുടെ ഉമ്മയാണ് ഫാത്തിമ ബീവി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഒരേ സമയം ഫാത്തിമ ബീവി ഹബീബിന്റെ മകളുമാണ്, അതോടൊപ്പം ഹബീബിന്റെ ഉമ്മയുമാണ്. റളിയല്ലാഹു അൻഹ, അങ്ങനെ ഉണ്ടാവും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതോടൊപ്പം തന്നെ ഇസ്ലാമിക ചരിത്രകാരന്മാർ പറയുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ഉമ്മ കൂടിയാണ്. എങ്ങനെയാണ് ഒരേ പെണ്ണ് ഒരാളുടെ ഉപ്പയും ഒരേ പെണ്ണ് ഒരാളുടെ മകളും, അതോടൊപ്പം തന്നെ ഉമ്മയുമായി തീരുന്നത്? എനിക്കൊരു മകളുണ്ട്, പേര് മറിയം. ആ മറിയമിന്റെ ഉപ്പയാണ് ഞാൻ, ആ മറിയം എന്റെ ഉമ്മയാണെന്ന് പറഞ്ഞാൽ, എന്റെ ഉമ്മാമാന്റെ പേര് മറിയം എന്നാണ്, അത് വേറെയാണ്, ഈ മറിയമല്ല. ഇതെങ്ങനെയാണ് ഇങ്ങനൊരു പ്രയോഗം വരാനുള്ള കാരണം എന്താണ്? എല്ലാരും ഇങ്ങോട്ട് നോക്കണം. വണ്ടികൾ ഇഷ്ടം പോലെ പോയിക്കോട്ടെ, അള്ളാഹുത്താല നമുക്ക് ഒക്കെ ഒരു വണ്ടി വാങ്ങാനുള്ള തോഫീക്ക് തരട്ടെ. ദുആ കിട്ടണം എന്ന് എല്ലാരും ഇങ്ങോട്ട് തന്നെ നോക്കണം. ഇത് ഞാനിങ്ങനെ ഫാത്തിമ ബീവിയെ പറ്റി പറയാം, ഞങ്ങൾ അതിലെ പോകുന്ന ഫാത്തിമാനെ നോക്കി എന്നാ നടക്കൂല. വളരെ സുപ്രധാനമായ വിഷയമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് അങ്ങനെ ഒരു പേര് പറയാനുള്ള കാരണം എന്താണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ച അതേ സമയമാണ് ഫാത്തിമ ബീവി ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കുന്ന സമയത്താണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, നേരത്തെയുള്ളതിനേക്കാൾ കുറച്ചെന്തോ മാറ്റം വന്നു, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഈ ഇഹലോകവാസം വെടിയുന്നത് ഹബീബിൽ നിന്ന് മാറി നിൽക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടുത്ത
ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, സ്വന്തം മകളായ ഫാത്തിമ ബിബി, ശരിക്കും ശ്രദ്ധിക്കണം, സ്വന്തം മകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മായുടെ റോള് മുത്തുനബിയുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ നടത്തിയിരുന്നു എന്നതുകൊണ്ടാണ് മകളായ ഫാത്തിമക്ക് ഹബീബിന്റെ ഉമ്മ എന്ന പേര് കൂടി ലഭിച്ചത് എന്ന് ചരിത്രകാരന്മാർ നമ്മോട് പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുപ്പകാലത്തിലെ ബീവി ആമിന റളിയല്ലാഹു അൻഹ ഇഹലോകവാസം വെടിഞ്ഞു. പിന്നെ ഹബീബിന് കൂട്ടായിട്ടുണ്ടായിരുന്നത് മുലയൂട്ടിയിരുന്ന മറ്റുള്ളവരാണ്. ഖദീജ ബീവിയുടെ ആഗമനത്തോടുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ഹബീബിന് സാന്ത്വനം പകരാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തല ചായ്ച്ചു കിടക്കാൻ ഉണ്ടായിരുന്നത് ഖദീജ ഉമ്മയാണ് റളിയല്ലാഹു അൻഹ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അവരെ വീട്ടിലേക്ക് അടുപ്പിക്കുന്ന ഘടകം എന്താണ്? എന്നെയും കാത്ത് ഒരു ഉമ്മ അവിടെ ഇരിപ്പുണ്ട് എന്നൊരു വിചാരമാണ്. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. മറ്റു ചിലരെ വീട്ടിലേക്ക് അടുപ്പിക്കാനുള്ള പ്രേരണ എന്താ? എന്നെയും കാത്ത് ഭക്ഷണവും ഒരുക്കി വെച്ച് അത് മൂടി വെച്ച് നിങ്ങൾ വന്നിട്ടേ കഴിക്കൂ എന്ന് പറയുന്ന ഒരു പെമ്പർന്നോള്, ഒരു കെട്ടിയോള്, ഒരു ഭാര്യ, ഒരു പെഞ്ഞായി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റു പലരെയും വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്കുണ്ടാവും, എന്റെ മോള് ഇപ്പൊ SSLC ആണ് അല്ലെങ്കിൽ PUC പഠിക്കുകയാണ്, ഞാന് ചെന്നിട്ട് മാത്രമേ ഓൾ ഇന്നത്തെ മാർക്ക് ലിസ്റ്റ് കാണിച്ച് ഉപ്പ എനിക്ക് 100 കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ 90% കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ച് എന്റെ അടുത്ത് നിന്ന് സമ്മാനം വാങ്ങാനായി കാത്തിരിക്കുന്ന മകളുണ്ട് എന്നൊരു ഇമോഷനാണ് നമ്മളെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കുന്നത്. ഇത് മൂന്നില്ലാത്ത ഒരു വീട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശൂന്യമായിരിക്കും. അത് ഉമ്മ അങ്ങോട്ട് മരിച്ചു പോകണം, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അപ്പോഴാണ് അതിന്റെ ഒരു സൗകുമാര്യത, അതിന്റെ ഒരു സൗന്ദര്യം അറിയാം. അല്ലെങ്കിൽ എന്ത് ജീവിതമാണ്, ജീവിതത്തിന് എന്ത് സുഖമുള്ളത്, ഉമ്മ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാൻ അല്ലേ എന്തു രസാണ്. അള്ളാഹു നമ്മളെ ഉമ്മമാരൊക്കെ പൊരുത്ത് നമുക്ക് തരട്ടെ. നമ്മുടെ ഭാര്യമാരുണ്ട് എന്ന് ചിന്തിക്കുമ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് ഖദീജ ഉമ്മയുടെ സേവനം, അതിൽ നിന്ന് മെല്ലെ മെല്ലെ എങ്ങ് ഹബീബ് മാറി നിന്നപ്പോ ഹബീബിന് പരിരക്ഷ നൽകാൻ ഒരു പെണ്ണു വേണം, ഹബീബിന് സംരക്ഷണം നൽകാൻ, സാന്ത്വനം പകരാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തി പകരാനൊരു സ്ത്രീ സാന്നിധ്യം വേണം. ആ പെണ്ണിന്റെ പേരാണ് ബീവി ഫാത്തിമത്തു സഹ്റ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വീടിന്റെ കരുത്ത് നമ്മുടെ ഉമ്മമാരാണ്. ഉമ്മമാരുടെ ശക്തി നമ്മുടെ വീടിന് അനിവാര്യമാണ്. സഹോദരിമാരുടെ സാന്നിധ്യം നമ്മുടെ വീടിന് അനിവാര്യമാണ്. സഹോദരിമാരുടെ ഹെൽപ്പ് നമ്മുടെ അത്യന്താപേക്ഷിത കാര്യമാണ്. ധൈര്യമുണ്ടോ ഉപ്പമാരെ, ഒരാഴ്ച കാലം സ്വന്തം ഭാര്യനോട് വീട്ടുകാരോട് തെറ്റിയിട്ട് വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് തീരുമാനമെടുക്കാൻ ധൈര്യമുണ്ടോ? ഏത് ശുചായിക്കാണ് അങ്ങനെ കഴിയാ? നോക്കാല, ഒരു ഒരാഴ്ച ഒരു മാസക്കാലം ഞാൻ പുരയിൽ ചൊടിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാന്ന് കരുതിയിട്ട് ചൊടിച്ചു നിക്കി, ചൊറിയും ഞമ്മളെ മനസ്സ്. ഏയ്, ഹോട്ടലിന് ബ്രോസ്റ്റ് കിട്ടിയിട്ടും കാര്യമില്ല, തന്തൂരി കിട്ടിയിട്ടും കാര്യമില്ല, ഷവർമ കിട്ടിയിട്ടും കാര്യമില്ല, ചിക്കൻ കടായും കേടായതും ഒക്കെ കിട്ടിയിട്ടും കാര്യമില്ല, ഞമ്മക്ക് പൊരേന്ന് വിളമ്പി തരുന്ന ഭക്ഷണത്തിന്റെ 1% ടേസ്റ്റ് ഉണ്ടാവൂല. നമ്മളിങ്ങനെ വിചാരിച്ചു, പക്ഷെ ഓളെന്ന് വന്നിട്ട് നേരായില്ലെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നു, ഓളെ കഞ്ഞി കുടിക്കായിരുന്നു, മനസ്സിനുള്ളിൽ അങ്ങനെയാ തോന്ന. ആ കൊളത്തിനോട് ചൊടിച്ചിട്ട് ചന്തി കഴുകാതിരുന്നാൽ ആർക്കാണ് നാറ്റം വരുന്നത്? നമ്മക്കേ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു കേക്കണ്ട, ഒരോട് പറയണ്ട,
സംഗതി നമ്മളെ വീട്ടിലെ രാജ്ഞി ക്വീൻ അതാരാണ്? അത് വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഇങ്ങനെ കുറച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും വിഷമവും അല്ലേ. ഓരെ കുറിച്ച് കുറച്ച് പറയാം, പിന്നെ പറയാനുള്ളത് അതൊക്കെ ഓരോ കുറിച്ചാണ്. അല്ലാഹു തആല നമ്മളെ ഉമ്മമാരൊക്കെ നന്നാക്കി തരട്ടെ. വെറുതെയല്ല, പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ ശിക്ഷണമുണ്ട്, പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട്. കണ്ടില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പെണ്ണുകളോട് ഖൈറായ നിലക്ക് പെരുമാറണേ. കാരണം ഫഇന്നൽ മർഅത ഖുലിഖത്തു മിൻ ലഇൻ, പെണ്ണുങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ടത് ചെറിയ രൂപത്തിലുള്ള വളവോടുകൂടിയാണ്. പെണ്ണുങ്ങളെ ശരിക്ക് നിങ്ങൾ മൈൻഡ് ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല ഹബീബായ നബി തങ്ങൾ പറയാണ്, ഖൈറുക്കും, ശ്രദ്ധിക്കണേ, ഖൈറുക്കും നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണ്? ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കുടുംബത്തോട് പെണ്ണുങ്ങളോട് നല്ലപോലെ പെരുമാറുന്നവനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂലുള്ള തെളിവ് പറയാണ്, വഅന ഖൈറുക്കും ലി അഹ്ലി, വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ നിങ്ങളോട് വെറുതെ വാഴ്ന്നു പറഞ്ഞു പോവല്ല, ഞാൻ എന്റെ വീട്ടിലെ പെണ്ണുങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളോടുള്ള പെരുമാറ്റം അല്ലാഹു തആല നമുക്ക് നന്നാക്കി തരട്ടെ. ഖുർആൻ പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നല്ല നിലക്ക് നിങ്ങൾ ഇണങ്ങിച്ചേരണം. പെണ്ണുങ്ങളെ നല്ലവണ്ണം പരിഗണിക്കണം. പെണ്ണുങ്ങളെ നിങ്ങൾ പരിഗണിക്കേണ്ടുന്നതിന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ വിശാലമായി പറയുന്നില്ല. നോക്കൂ നിങ്ങൾ, അഖ്ലുൽ മർഅ, സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അഖ്ലുൽ മർഅത്തി ജമാലുഹ, പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നത് ജമാലുഹ, അവരുടെ സൗന്ദര്യമാണ്. നല്ല ഗ്ലാമർ വേണം. എന്താണ് ഗ്ലാമർ എന്ന് ശേഷം പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇത് കേൾക്കുമ്പോഴേക്ക് ഉമ്മമാര് കൊണ്ടുവന്ന പൗഡറും ഫെയർ ലവലും ഒക്കെ എടുത്തിട്ട് ഇടാൻ നിൽക്കണ്ട. എന്താണ് ജമാലിയത്ത്? ഇൻഷാല്ലാ പറയുന്നുണ്ട്, ബുദ്ധിയുള്ള രൂപത്തിലുള്ള സൗന്ദര്യമാണത്. അതേ സമയത്ത് ആണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അക്കുലുഹു, അവന് ബുദ്ധി വേണം. അല്ലാതെ കുറെ സ്പൈക്ക് ചെയ്തിട്ടോ ബ്ലീച്ചിങ് ചെയ്തിട്ടോ വേറെ വല്ലതും കുണ്ടാമണ്ടി കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല, ബുദ്ധി വേണം. അതാണ് ആണിന്റെ സൗന്ദര്യമെന്ന് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആണുങ്ങൾ ബുദ്ധി ഉണ്ടാകാൻ സൗന്ദര്യം വേണമെങ്കിൽ ആദ്യമെങ്കിലും ബുദ്ധിപരമായി ജീവിക്കണം. ബുദ്ധിക്ക് എതിരായിട്ട് ജീവിച്ച് ഒരു മുഖത്ത് എത്ര പൗഡർ ഇട്ടാലും എങ്ങനെ ഉണ്ടാക്കിയാലും അത് ബുദ്ധിയുള്ളവരെ പണിയല്ല എന്നാണ് അലിയാർ തങ്ങൾ നമ്മോട് പറഞ്ഞത്. അല്ലാഹു തആല നമ്മെ നന്നാക്കി തരട്ടെ. തീർന്നില്ല, ധാരാളം കാണാം. അപ്പൊ ഈ രൂപത്തിൽ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? എങ്ങനെയാണ് ഒരു പെണ്ണ് നല്ല പെണ്ണാവുക? പെണ്ണുങ്ങളൊക്കെ നല്ലാവണല്ലോ, പെണ്ണുങ്ങളൊക്കെ നല്ലതാവണമെന്ന് നമ്മുടെ താല്പര്യമാണ്, പെണ്ണുങ്ങളൊക്കെ നല്ല രൂപത്തിൽ വരണമെന്ന് നമ്മുടെ നിർബന്ധമാണ്. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞു, അദ്ദുനിയാ കുല്ലുഹാ മതാ, ഈ ദുനിയാവ് മുഴുവനും ചരക്കാണ്. ദുനിയാവിലെ ഏറ്റവും നല്ല ചരക്ക്, ചരക്ക് എന്ന് കേൾക്കുമ്പോ ചക്കന്മാർക്ക് ഒരു ഇടങ്ങേറ് വരണ്ട, റസൂലുള്ള പറഞ്ഞാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചരക്ക് എന്ന് പറയാൻ ഇസ്ലാമിൽ തെളിവുണ്ട്. അത് ആദ്യമായിട്ട് പറഞ്ഞത് റസൂലുള്ളയാണെന്ന് ഉറക്കെ പറയും, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരക്ക് എന്ന് നമ്മൾ പറഞ്ഞല്ല, അത് റസൂലുള്ള പറഞ്ഞാണ്. പക്ഷേ ആരാണ് ഏറ്റവും നല്ല ചരക്ക്? ആരാണ്? അൽ മർഅത്തു സ്വാലിഹാ. ഇത് ഓഫ് ചെയ്തില്ലേ മോണിറ്റർ? മോണിറ്റർ ഒന്ന് ഓഫ് ചെയ്ത് നോക്കി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞതാ,
ഏറ്റവും നല്ല ചരക്ക് നല്ല പെണ്ണാണ്, സ്വാലിഹായ പെണ്ണാണ്. ആ പെണ്ണിനോളം മതി വരുന്ന മറ്റൊരു വസ്തു ദുനിയാവിലില്ല. ഇനിയും ഹബീബിന്റെ ഹദീസ് കാണാം. ഓ സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റസൂലുള്ള പറയാണ്, മിൻ സആദത്ത് ബിനി ആദമ സലാസ, ഒരു മനുഷ്യന്റെ വിജയം മൂന്ന് കാര്യങ്ങളിലാണ്. ഒരു മനുഷ്യന്റെ വിജയം മൂന്ന് കാര്യങ്ങളിലാണ്. ഒന്നാമത്തെ കാര്യം ഏതാണ്? അൽ മർഅത്തു സ്വാലിഹ. നിങ്ങൾക്ക് സമാധാനം വേണോ? സുന്ദരമായ ജീവിതം വേണോ? റാഹത്തുള്ള ലൈഫ് വേണോ? ഒന്നാമത്തെ വെൽത്ത്, ഏറ്റവും നല്ല പെണ്ണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുക എന്നതാണ് സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്, ഒരു മനുഷ്യന്റെ വിജയം, വൽ മസ്കനു സ്വാലിഹ്, നല്ല വീടുണ്ടാവലാണ്. മൂന്നാമത്, വൽ മർകബു സ്വാലിഹു, നല്ല വാഹനം ഉണ്ടാകലാണ്. ഇസ്ലാം വണ്ടി വാങ്ങുന്നതിന് എതിരല്ല, നല്ല വണ്ടി വേണമെന്നത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. നല്ല വീട് വേണമെന്നത് കൽപ്പനയാണ്. നല്ല ഭാര്യ, നല്ല പെണ്ണ്, നല്ല മകള്, അത് വീട്ടിൽ വേണമെന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽപ്പനയാണ്. അതേ സമയത്ത് റസൂലുള്ള തന്നെ പറയുന്നു, ഒരു മനുഷ്യന്റെ പരാജയം അതും മൂന്ന് വസ്തുക്കളിലാണ്. ഒന്നാമത്തെ വസ്തു ഏതാണ്? അൽ മർഅത്തു സൂയി, പെടച്ച പെണ്ണാണ്. പെടച്ച പെണ്ണ് വീട്ടിന് ശാപമാണ്, നമ്മുടെ ജീവിതത്തിന് ശാപമാണ്. വൽ മസ്കനു സൂഉ, നല്ല വീടല്ലാത്ത വീട്, ശുഭകരമല്ലാത്ത വീട്, മനുഷ്യന് എടങ്ങേറാണ്, ശാപമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വൽ മർകബു സൂഉ, പെഴച്ചുപോയ നല്ലതല്ലാത്ത വാഹനം മനുഷ്യന്റെ പരാജയത്തിന്റെ കാരണമെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ അൽതതതുലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബിയ സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നല്ല പെണ്ണ് നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യമാണ്, അല്ലാഹ് അങ്ങനെ ആക്കട്ടെ. മോശം പെണ്ണ് അത് നമ്മുടെ ജീവിതത്തിന് ശകുനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാണ് ഒരു പെണ്ണ് നന്നാവേണ്ടത്? പെണ്ണിന്റെ ഡ്യൂട്ടി എന്താണ്? അത് കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം. കല്യാണം കഴിക്കുന്ന ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. എങ്ങനത്തെ പെണ്ണാണ് നല്ല പെണ്ണ്? ഹബീബായി നബി തങ്ങൾ പറയട്ടെ, സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മഹാന്മാരായ സ്വഹാബത്തിനെ പറഞ്ഞു കൊടുത്തപ്പോ, വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തപ്പോ, ഒരു പെണ്ണിന്റെ സ്വഭാവത്തെ കുറിച്ച്, ആ പെണ്ണുമായി ബന്ധപ്പെട്ട ചിന്തകളെ കുറിച്ച്, ആ പെണ്ണുങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് വളരെ വളരെ കൃത്യമായി തന്നെ സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ വളരെ കൃത്യമായി തന്നെ ആ ആശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ താല്പര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പെണ്ണ്, ആ പെണ്ണ് എപ്പോഴാണ് നല്ല പെണ്ണാവുക?
ആ പെണ്ണ് അയൽവാസിയോട് പെരുമാറുന്ന പെണ്ണാകണം. ആ പെണ്ണ് ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാകണം. ആ പെണ്ണ് വീട്ടിൽ നല്ല ജീവിതം നയിക്കുന്ന പെണ്ണാകണം. ആ പെണ്ണ് വീട്ടിൽ മക്കളെ നല്ല നിലക്ക് നോക്കാൻ പറ്റുന്ന പെണ്ണാകണം. ആ പെണ്ണ് വീട്ടിൽ വാപ്പായോട് ഉപ്പയോട് നല്ല നിലക്ക് പെരുമാറുന്ന പെണ്ണാകണം. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, ഒരു പെണ്ണ് അഞ്ച് വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിച്ചു, വസ്വാമത്ത് ശഹ്റഹ, അവൾ നോമ്പനുഷ്ഠിച്ചു, വഹഫിലത്ത് ഫർജഹ, അവളുടെ ഗുഹ്യഭാഗം സംരക്ഷിച്ചു, വഅതാഅത്ത് സൗജഹ, അവളുടെ ഭർത്താവിനെ അനുസരിച്ചു, എന്നാൽ ദഖലത്ത് ജന്നത റബ്ബിഹ. മറ്റൊരു ആയത്ത് മറ്റൊരു ഹദീസിലൂടെ കാണാം, അവൾക്കിഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാം. അവൾ നിസ്കാരം മാത്രം നിർവഹിച്ചാൽ പോരാ, നോമ്പ് മാത്രം അനുഷ്ഠിച്ചാൽ പോരാ, അവളുടെ ജീവിതത്തിലെല്ലാം വേണം. ഉഹ്യഭാഗം സംരക്ഷിക്കണം, അവളുടെ ജീവിതം നിസ്കാരപരമായ കാര്യങ്ങൾ നിർവഹിക്കണം, ഭർത്താവിനെ വഴിപ്പെടണം, ഭർത്താവ് പറഞ്ഞതുപോലെ കേൾക്കണം. തീർന്നില്ല. മറ്റൊരു ഹദീസിലൂടെ ഹബീബ് പറയാണ്, ഒരു പെണ്ണ് മരണപ്പെട്ടു, ആ പെണ്ണിന്റെ ഭർത്താവിന് ആ പെണ്ണിനെ കുറിച്ച് ഒരു കംപ്ലൈന്റുമില്ല, എന്നാൽ അവൾക്ക് ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിൽ പോകാ, സ്വർഗം കൊതിക്കാത്ത ഉമ്മയുണ്ടോ? സ്വർഗം വേണ്ടാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്തൊരു കൃത്യമായ ഉദാഹരണമാണ്. ഹബീബായ നബി തങ്ങൾ എങ്ങനെ ഇരിക്കുമ്പോഴാണ് പെണ്ണുങ്ങളുടെ സംഘം, ഇക്കാലഘട്ടത്തിലുള്ള പോലെയുള്ള മഹിളാ സംഘങ്ങളല്ല, ഒരു കൂട്ടം പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരികയാണ്. വന്നിട്ട് പറയുന്നു, നബിയേ, അവിടുന്ന് ജിഹാദിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിന്റെ മഹത്വം അവിടുന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കും പുതിയായി, നബിയേ, ഞങ്ങൾക്കും അതിനുള്ള അവസരം തരുമോ? നബിയേ, ഞങ്ങൾ യുദ്ധത്തിന് വന്നോട്ടെ, ഞങ്ങളും സംഘം സംഘങ്ങളായിട്ട് വന്നോട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധത്തിന് വരുന്നതിനേക്കാളും, ഏയ്, നിങ്ങൾ യുദ്ധത്തിന് വന്നിട്ട് ദീനിന് സൗകര്യം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രതിഫലം നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഭർത്താവിനനുസരിച്ചാൽ മതി. യുദ്ധത്തിൽ ചെന്നിട്ട് ഷഹീദാകുന്ന കൂലിയേക്കാളും വലിയ കൂലി നിങ്ങൾക്ക് വീട്ടിലേക്ക് പാക്ക് ചെയ്ത് പാർസലായി എത്തിച്ചു തരാമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഈ പെണ്ണുങ്ങളോട് പറഞ്ഞാണ്, നിങ്ങൾ പൊരയിലിരുന്നാ മതി, അതുകൊണ്ടല്ലേ പെണ്ണെ നീ പള്ളിയിലേക്ക് പോണ്ട് പോവണ്ട, സുബീക്ക് കഷ്ടപ്പെട്ട് ചളിക്ക് മഞ്ഞ് മഴയത്ത് വെയിലത്ത് രാവിലെ എഴുന്നേറ്റ് അല്ലെ വലിയ ബാറ്ററിയുടെ ടോർച്ചും മുടിച്ച് കഷ്ടപ്പെട്ട് വാപ്പയും ഭർത്താവും പോകുമ്പോ നിന്നോട് പറയാണ്, മോളെ നിനക്കുള്ളത് പാക്ക് ചെയ്തിട്ട് പൊരക്കെത്തിച്ചേരാ, നീ അവിടുന്ന് നിസ്കരിച്ചാ മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും പള്ളിയിൽ പോണെന്ന് പറയുന്ന ബടുക്കൂസുകൾ എന്താ ചെയ്യേണ്ടത്? കൂലി അവിടുക്ക് തരാന്ന് മുത്തുനബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ള പറയാണ്, നീ ഇപ്പൊ യുദ്ധത്തിനൊന്നും വരണ്ട, ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ടല്ലോ യുദ്ധത്തിന് ഇറങ്ങിയ പെണ്ണുങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരു രണ്ടാൾക്കാരെ കിട്ടിയാൽ ബദ്രൂഹുദ് നടന്നാൽ ഓർക്കൊരു റാഹത്താവുള്ള, അള്ളാഹു കാക്കട്ടെ. റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ യുദ്ധത്തിനൊന്ന് പോയി നോക്കണം, ഒരു തല്ലുകൂടുന്നെടുത്ത് പോയി നോക്കണം. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന്റെ സമയമാണ്,
തെരഞ്ഞെടുപ്പിലൊക്കെ പഞ്ചായത്ത് തലത്തിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കില്ല, 50-50 ആണ് അല്ലേ. പെണ്ണൊരുമ്പട്ടാൽ എന്ന് പറയാറുണ്ട്, തെങ്ങിലേക്ക് ഇപ്പൊ പെണ്ണുങ്ങൾ കയറാൻ തുടങ്ങി. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ, ഞമ്മളെ പെണ്ണുങ്ങളെയും കാക്കട്ടെ. എന്തൊരു ഭരണാണ്! ഇന്നലെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായി മൂന്ന് സ്ത്രീകൾ വന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുള്ള ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മഹാനവരുകൾ അത് ഇന്നലെ പ്രഖ്യാപിച്ചു. കാരണം മൊത്തം ലോകത്ത് എന്താണ്, പാർട്ടിയിലൊന്നും പെണ്ണുങ്ങളില്ല എന്ന് പറഞ്ഞ് ആളുകൾ ഒച്ചണ്ടാക്കി. മൂന്ന് പെണ്ണുങ്ങളിൽ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്നു. CPMന്റെ പാർട്ടിയുടെ സ്റ്റേറ്റ് പോളിറ്റ് ബ്യൂറോയിൽ പെണ്ണുങ്ങളുണ്ട്. അനങ്ങിയ പെണ്ണുങ്ങളെ കാലാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ട് റസൂലുള്ള പറയാണ്, നിങ്ങൾ ആ പരിപാടിക്കൊന്നും നിൽക്കണ്ട, നിങ്ങൾ ജിഹാദിന് വരണ്ട. പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് നോക്കിയാൽ തിരിയും, ഈ വണ്ടിയുടെ ഓട്ടം കണ്ടാൽ അത് പെണ്ണാവാനാണ് സാധ്യത. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അപമതിക്കലല്ല. ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്, അത് നിർവഹിക്കണം. ഹബീബായ നബിതങ്ങൾ പറയുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് അന്ന ത്വാഅത സൗജ് വഇത്തിറാഫൻ ബിഹഖിഹി യഅദിനു ദാലിക. നിങ്ങൾ ഭർത്താവിനെ അനുസരിച്ചാൽ, ഭർത്താവ് പറഞ്ഞതുപോലെ ചെയ്താൽ ഈ യുദ്ധത്തിനേക്കാളും വലിയ കൂലിയാണ്, അതുമല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന കൂലിയാണ്. കഷ്ടപ്പെടണ്ട. എന്നിട്ട് റസൂലുള്ള പറയുന്ന ഒരു വാക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, പെണ്ണുങ്ങൾ ശരിക്ക് കേട്ടോളി, ഇത് ഞാൻ നീട്ടി പറയുന്നത്. വ ഖലീലുൻ മിൻ കുന്ന, ശ്രദ്ധിക്കണേ സംഗതി, ഭർത്താവിനെ അനുസരിക്കൽ ജിഹാദിന്റെ അത്ര കൂലി ഉണ്ടെങ്കിലും, വ ഖലീലുൻ മിൻ കുന്ന, നിങ്ങളിൽപ്പെട്ട കുറച്ചു പേര് മാത്രമാണ് അത് ചെയ്യുന്നത്. എപ്പോ? അന്ധകാലത്ത് പറഞ്ഞതാണ്, മുത്തിനബിന്റെ കാലത്ത് തന്നെ പറയാണ്, ഭർത്താവിനെ അനുസരിക്കാന്നുള്ളത് വലിയ പവറാണെങ്കിലും കുറച്ചാൾക്കാരെ അത് ചെയ്യണുള്ളൂ. അന്ന് റസൂലുള്ള 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മളിപ്പോ എന്താ പറയേണ്ടത്? അനുസരിക്കണമെന്നില്ല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എന്തെങ്കിലും നിങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾ കാക്കണ്ടേ? ധൈര്യമായിട്ട് ആമീൻ പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മളെ ഭാര്യമാരൊക്കെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, والذي نفسي بيده لا تؤذي المرأة حق لا تؤدي المرأة حق ربها حتى تؤدي حق زوجها. ഉമ്മമാരെ, നിങ്ങൾ തസ്ബീഹ് മാല ഉപയോഗിച്ച് മാല ചൊല്ലി, അല്ലെങ്കിൽ ദിക്ര ചൊല്ലി, വീട്ടിൽ വലിയ സൂഫിയായി അല്ലെങ്കിൽ വലിയ കോത്താമ്പിയായി എന്തെങ്കിലും ചൊല്ലിയിട്ട് ഇങ്ങനെ നടക്കുമ്പോ, എന്നിട്ടൊക്കെ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളി. റസൂലുള്ള പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനോടുള്ള ഉത്തരവാദിത്വം നിങ്ങൾ വീട്ടിയിട്ടില്ല. ഏതുവരെ? ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വം വീടാതിരിക്കുന്നത് വരെ. മുഹമ്മദ് മുസ്തഫ ഭർത്താവ് പറഞ്ഞതുപോലെ, വാപ്പ പറഞ്ഞതുപോലെ കേൾക്കണ സമയം വരെ നിങ്ങൾ എത്ര തൂപ്പിയായിട്ടും കാര്യമില്ല, അതൊക്കെ കള്ളസൂപ്പിയാലാണ്. അള്ളാഹു തആല നമ്മുടെ ഭാര്യമാരെ നന്നാക്കട്ടെ, നമ്മുടെ മക്കൾ അള്ളാഹു തആല നന്നാക്കട്ടെ. തീർന്നില്ല. ധാരാളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇദാ ദഅറജുലു, ശ്രദ്ധിക്കണേ, ഹദീസുകൾ ധാരാളമുണ്ട്. ഇദാ ദഅറജുലു, ഒരു ഭർത്താവ് വിളിച്ചു ഇമ്റഅതഹു, തന്റെ പെമ്പറന്നോളെ വിളിച്ചു, പെഞ്ഞായിയെ വിളിച്ചു. ഇവിടെ ഭാര്യ തന്നെയല്ലേ പറയുന്നത്, പെഞ്ഞായല്ലോ, പെഞ്ഞായി തന്നെ ആയിക്കോട്ടെ. പെഞ്ഞായിനെ വിളിച്ചു, ഇലാ ഫിറാശിഹി, തന്റെ മണിയറയിലേക്ക് വിളിച്ചു. ഫലം തഅതിഹി, ഓള് പോയില്ല. പോവാത്തതിന്റെ കാരണം എന്താ? ഇന്നലെ ഉച്ചക്ക് അപ്പുറത്തെ മമ്മദ് ഖാന്റെ പോലെയല്ല മംഗളത്തിന് ഒന്നിച്ചു പോകാന്നാണ് പറഞ്ഞത്. ഭർത്താവ് തിരക്കിൽ പെട്ടിട്ട് പോയിട്ടില്ല, അതിന്റെ ചൊടി തീർക്കാണ്. ഞാനില്ല നിങ്ങൾ ഒന്നിച്ച് കിടക്കാൻ എന്ന് പറഞ്ഞു പോയില്ല. അല്ലെങ്കിൽ ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കൊണ്ടിരാന്ന് പറഞ്ഞു, വരുമ്പോ 1 മണിക്കൂർ ലേറ്റായി, പോയില്ല. അല്ലെങ്കിൽ ഭാര്യന്റെ എളാപ്പാന്റെ മൂത്താപ്പാന്റെ മോളെ കല്യാണത്തിന്റെ മൈലാഞ്ചിക്ക്
ഇന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. അന്ന് അയാളെന്തോ പള്ളിയിൽ മീറ്റിംഗ് അർജന്റ് എന്ന് പറഞ്ഞു അന്നും പോയില്ല. ആ ചൊടി തീർത്തിന് ഫലം തെഴുത്തി, ഏയ് ഞാൻ വരൂല എന്ന് പറഞ്ഞു. എന്നാൽ ശ്രദ്ധിക്കണേ, എന്നാൽ ഫലം തെഴുത്തി, അവള് പോയില്ല. ഈ ഭർത്താവ് രാവിലെ വരെ കിടക്കുന്ന സമയത്ത് ഉറങ്ങുമ്പോ ദേഷ്യം പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എന്താണ് ഇവളിങ്ങനെ പെരുമാറുന്നത് എന്ന ദേഷ്യത്തോടുകൂടി ഈ ഭർത്താവ് കടന്നുറങ്ങി. എന്നാൽ കേൾക്കൂ എന്റെ ഉമ്മമാരെ, ലഅനത്തുൽ മലായികത്തു ഹത്താ തുസ്ബിഹ, രാവിലെ വരെ മലക്കുകൾ അവളെ ശപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ശാപം വെക്ക, രാവിലെ വരെ മലക്ക് പറയും എന്ത് പേടെ പറയുന്നത്, ബിക്കിനാസി പോലത്തെ. അതിന് അത് മോശം ചീത്താണെന്ന് അറിയില്ല. മലക്കുകളെ ഇങ്ങനെ പിരിപിരിയായിക്കൊണ്ടിരിക്കും, സൈസ് പോലത്തെ. ഏട നീ ദജ്ജാലിനെ പോലത്തെ ബന്ദിനെ പറഞ്ഞുകൊണ്ടിരിക്കും, ചത്തിട്ട് പോട്ട് മണ്ണാങ്കട്ട എന്ന് പറയും. ഉമ്മമാരെ കേട്ടോളി, നിങ്ങൾ എന്നെ കല്ലെറിയണ്ട, റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താ അങ്ങനെ ഭർത്താവിന് അങ്ങനെ ഒക്കെ ഉണ്ടോ? ഉണ്ട്. എന്നോട് ഇപ്പൊ നിങ്ങളെ പറ്റി പറയാനാ പറഞ്ഞു. ഭർത്താക്കന്മാർക്ക് പറയാനുള്ളത് പറയാനുള്ള വേറെ ഉസ്താമാരോട് ഉണ്ടാവും. അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്കിത് ധൈര്യമായിട്ട് പറയാം, എന്റെ ഭാര്യ പോടില്ല, ഓൺലൈനിൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് കേൾക്കുന്നത് എന്റെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയണത്, രാവിലെ വരെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മലക്കിന്റെ ശാപം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. കരളിന്റെ കരളാണ് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ഇടയിൽ സ്നേഹം നിർക്കളിക്കാൻ വേണ്ടി പറയുന്നു മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ശ്രദ്ധിക്കണേ, ഫീഹി ദലീലുൻ അലാ അന്ന സുഖത സൗജി അല്ലെങ്കിൽ സഖത സൗജി യൂജിബു സഖത റബ്ബി, ഭർത്താവിന്റെ ദേഷ്യം ഒരാള് കൊണ്ടുവന്നാൽ അവൾക്ക് റബ്ബിന്റെ ചൊടി ഉണ്ടാകുമെന്നാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. തീർന്നില്ല, വേറൊരു ഹദീസിൽ കാണാം. വല്ലദീ നഫ്സി ബിയദിഹി മാ മിൻ റജുലിൻ യദു ഉംറതഹു ഇലാ ഫിറാശിഹി ഫതഅബ അലൈഹി ഇല്ലാ കാന അല്ലദീ ഫിസ്സമാഇ സാഖിതൻ അലൈഹാ ഹത്താ യർള അൻഹാ. ഒരു ഹദീസ് പ്രകാരം രാവിലെ വരെ എന്നുള്ളതല്ല, ഈ ഭർത്താവ് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നത് വരെ മലക്കുകൾ കിരികിരിയായിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ, മലക്ക് ചൊടിച്ചുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബാക്കെന്ന് കൊടുക്കി, ബാക്കെന്ന് കൊടുക്കി, കുടിക്കുന്ന ബാക്കെന്ന് കൊടുക്കട്ടെ, ബാക്കെന്ന് ഇങ്ങനെ തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഈ മുമ്പിൽ നിൽക്കുന്ന ആള് എപ്പോഴാ എനിക്ക് കിട്ടുക, എനിക്ക് കിട്ടുക, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ബാക്ക് ഇങ്ങനെ വന്നാൽ മതി എപ്പോഴും. ഈ പ്രസംഗത്തിൽ മാത്രം എപ്പോഴും അതൊരു ലോജിക്കാണ്, ഏറ്റവും നല്ലതാണ്. ബാക്ക് എന്ന് തുടങ്ങിയാൽ പിന്നെ കിട്ടുമ്പോൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട്. നിങ്ങൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല, എന്നാലും അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. നിങ്ങളെ പോണവരെ നിങ്ങളെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണമല്ലോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു, ഇബ്നു ഹുസൈമ റളി
سيد الوجود محمد مصطفى الله من حبيب النذير ما نمانه എല്ലാ വിഷയത്തിലും നമുക്ക് കൃത്യമായ തോന്നലുകളും പ്ലാനിങ്ങുകളും വേണ്ടതാണ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണമെന്നത് ശരിയല്ല. ഇസ്ലാം അതിന് പ്രോത്സാഹനം നൽകുന്നില്ല. നിന്നെ സംരക്ഷിക്കാൻ ഇവിടെ വാപ്പയുണ്ട്, ഭർത്താവുണ്ട്, വലിയ ഉമ്മയാകുമ്പ മക്കളുണ്ട്. അതുകൊണ്ടാണ് ആണിന് കൊടുക്കുന്നതിന്റെ പകുതി, ആണിന് കൊടുക്കുന്നതിന്റെ പകുതിയാണ് പെണ്ണിന് കിട്ടുന്നത്. കാരണം എന്താ? ഒരു ആണിന് രണ്ടും പെണ്ണിന് ഒരു മോഹരി കൊടുക്കാനുള്ള കാരണം ഈ ആണിന് കിട്ടുന്ന രണ്ട് അവന്റെ ഭാര്യക്ക് കൂടി ചെലവഴിക്കാനുള്ളതാണ്. അത് പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഇത് പരിശുദ്ധ ഇസ്ലാമാണ്, ഹബീബായ നബിതങ്ങളുടെ മതമാണ്. ഈ മതത്തിന് കൃത്യമായ ധാരണയുണ്ട്. ഒരു പെണ്ണ് എങ്ങനെയായിരിക്കണമെന്ന ആലോചനയുണ്ട്. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. നിങ്ങൾ കെട്ടുമ്പോ തന്നെ ശ്രദ്ധിക്കണം. കെട്ടിയിട്ട് ഉസ്താദെ കുടുങ്ങിയെന്ന് പറയരുത്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പൊ തന്നെ നടത്തണം. പൊതുവായിട്ടൊരു വിഷയം പറയാണ്, എല്ലാ സ്ഥലത്തും പറയുന്നത് പോലെ പറയുന്നു, ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുമാണ്. ഫേസ്ബുക്ക് ആവരുത് നമ്മുടെ ബ്രോക്കറ്, വാട്സപ്പിലുള്ള ചാറ്റിംഗ് നമ്മുടെ ലൈനടി ആവരുത്. നമുക്ക് കൃത്യമായ ധാരണ വേണം. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ആരായിരിക്കണമെന്ന ധാരണ വേണം. അവളുടെ തീരുമാനം എന്തായിരിക്കണമെന്ന ധാരണ വേണം. കെട്ടുന്ന പെണ്ണിന്റെ സ്വഭാവം അത് നന്നാവണേ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, തുങ്കഹുൽ മർഅതുനി അർബഇൻ, നാല് കാരണങ്ങൾക്ക് വേണ്ടിയാണ്. നാല് കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ കല്യാണം സാധാരണഗതിയിൽ നടക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്താണ്? ലിമാനിഹ, മുതല് നോക്കി കെട്ടുന്നവരുണ്ട്. വലി ഹസബിഹ, തറവാട് നോക്കി കെട്ടുന്നവരുണ്ട്. വലി ജമാലിഹ, സ്റ്റൈല് നോക്കി കെട്ടുന്നവരുണ്ട്. വലി ദീനിഹ, ദീന് നോക്കി കെട്ടുന്നവരുണ്ട്. ഫൽഫർ ബിദാത്തി ദീൻ, ദീന് നോക്കി കെട്ടുന്ന പെണ്ണിന്, ദീനുള്ള പെണ്ണിന് പ്രിയോറിറ്റി കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയണേ. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. അതിപ്പോ എങ്ങനെയപ്പോ കെട്ട? ദീന് നോക്കി കെട്ടുന്ന പെണ്ണായിരിക്കണം. ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഓരോന്നിന് ഓരോ കാരണമുണ്ട്, ഓരോന്നിന് ഓരോ കാരണമുണ്ട്. മുതല് നോക്കി കെട്ടിയാൽ ഒരു പ്രശ്നമുണ്ട്, തറവാട് നോക്കി കെട്ടിയാൽ ഒരു പ്രശ്നമുണ്ട്. ഒരാള് മുതല് നോക്കിയിട്ട് അയാളെ ഓളെ ഉപ്പാക്കി എത്ര സെന്റ് ഭൂമി ഉണ്ടെന്ന് നോക്കിയാൽ അവർക്ക് ദാരിദ്ര്യം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുതല് നോക്കി കെട്ടിയാൽ അവർക്ക്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അവർക്ക് കൃത്യമായ ഇടങ്ങേറി അവരുടെ ജീവിതത്തിൽ തന്നെ കൊടുക്കുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. കെട്ടുമ്പോ ശ്രദ്ധിക്കണം. ഇനി ഒരാൾ തറവാട് നോക്കിയിട്ടാണ് കെട്ടുന്നതെങ്കിൽ, തറവാട് നോക്കിയിട്ടാണ് ഒരാൾ കെട്ടുന്നതെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഇൻസൾട്ട് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇൻഷാല്ലാ ഹദീസ് വരുന്നുണ്ട്, ഞാൻ ആ സമയത്ത് ഉദ്ധരിക്കാം. കെട്ടുന്ന പെണ്ണ് അത് എങ്ങനത്തെ പെണ്ണായിരിക്കണമെന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അതെങ്ങനെ ഇപ്പൊ നോക്കുക, ദീന് പരിഗണിക്കണമെന്നുള്ള വിഷയത്തിൽ സംശയമില്ല. ഹബീബായ നബി തന്നെ പറഞ്ഞു, തഖയ്യറു ലിനുതഫിക്കും,
നിങ്ങളുടെ ബീജം, നിങ്ങളുടെ മണി അത് നിക്ഷേപിക്കാൻ പറ്റിയ നല്ല ഒരു പാത്രത്തെ നിങ്ങൾ സെലക്ട് ചെയ്യണം. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ മണി, നിങ്ങളുടെ മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവേണ്ട കുട്ടികളാവേണ്ടത് നിങ്ങളുടെ ബീജത്തിലാണ്. ആ ബീജം നല്ല പാത്രത്തിൽ ഇട്ടാൽ മാത്രമേ നല്ല മക്കൾ വരൂ. പാത്രം വാങ്ങിയ ശേഷം ചിന്തിച്ചിട്ട് കാര്യമില്ല, പാത്രം സെലക്ട് ചെയ്യുമ്പോ തന്നെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കള് നന്നാവണോ? മക്കള് നന്നാവണമെങ്കിൽ പെണ്ണ് കെട്ടിയിട്ടല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാം പറഞ്ഞ വെൽ പ്ലാൻഡ് മതമാണ്. പെണ്ണ് കെട്ടിയിട്ട് ഉസ്താദ് ഓള് നേരില്ല എന്ന് പറയണേനു പകരം നമ്മള് ശ്രദ്ധിക്ക, സർവത്ത് കുടിക്കാൻ ഒരു ഗ്ലാസ് തേടുമ്പോ ഏതെങ്കിലും ഉപ്പാപ്പമാര് വെറ്റില ചേച്ചു തുപ്പിയ ഒരു കൊളാമ്പി അവിടെ ഉണ്ട്, അയില് നമ്മള് സർവത്ത് വെച്ചിട്ട് കുയിക്കോ? കുടിക്കൂല, നല്ല പാത്രം നോക്കും. എന്നതുപോലെ എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ കൊളാമ്പിയിൽ പോയിട്ട് സർവത്ത് ഒഴിച്ചു, ഉസ്താദ് ഈ സർവത്ത് വെടുക്കായി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളപ്പ എന്താ മറുപടി അറിയാ? നീ പിന്നെ എന്ത് നോക്കിട്ട് ഒഴിച്ചിനേന്നല്ല പറയാം, നീ എന്താ ശ്രദ്ധിക്കാത്തതെന്നല്ല. അതുപോലെയാണ് പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. കെട്ടിയൊരു ബേജാറാവണ്ട, അതിന് വേറെ വകുപ്പുണ്ട്. അല്ല ഇനി രണ്ടാമത് കെട്ടണം എന്നല്ലേ ഈ പറയുന്നു? ഉസ്താദ് പറഞ്ഞിനി പുതിയത് കെട്ടണം, ഇനി അതൊരാഘോഷാക്കി മാറ്റണം. ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ നബിതങ്ങൾ പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മണി നിക്ഷേപിക്കാനുള്ള പാത്രം നല്ലപോലെ സെലക്ട് ചെയ്യണം. കെട്ടാൻ പോകുന്ന പെണ്ണ് നല്ല പെണ്ണാകണം. ആ പെണ്ണ് നല്ല പെണ്ണാണെന്ന് എങ്ങനെ മനസ്സിലാവുക? എങ്ങനെ സ്വഭാവം കൊണ്ട് എങ്ങനെ മനസ്സിലാവുക? ചെറിയൊരു ഉദാഹരണം ഹബീബ് പറയാണ്, ഇതിൽ ലോകത്ത് ഈ ഹദീസ് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. നമ്മുടെ മുത്ത് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഒരു പെണ്ണിന്റെ സ്വഭാവം നല്ലതാണ്. ഇപ്പൊ എങ്ങനെ മനസ്സിലാവുക? ഓളടുത്ത് നമ്മൾ ഒരു ജീവിച്ചാലല്ലേ സ്വഭാവം മനസ്സിലാവുള്ളൂ. ഇതെന്തുസ്താ നിങ്ങ പറയുന്നത്? ഓളെ സ്വഭാവം നന്നാണെങ്കിൽ മാത്രമേ ഓളെ കെട്ടാൻ പാടൂ. അപ്പൊ അതിന്റെ അർത്ഥം രണ്ടു മാസം മുമ്പ് ലൈൻ അടിച്ചിട്ട് ഓളെ കമ്പനിയാക്കി നോക്കിയിട്ട് കെട്ടണമെന്നല്ലേ? എന്നല്ലേ? അങ്ങനല്ല, ഓളെ സ്വഭാവം മനസ്സിലാക്കാൻ ഇസ്ലാം തന്നെ വഴി പറഞ്ഞിട്ടുണ്ട്. ഇനി നീ ചാറ്റ് ചെയ്തിട്ട് ചീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാഹു നന്നാക്കി തരട്ടെ. ഹബീബ് പറയാണ്, നിശ്ചയം പെണ്ണുങ്ങൾ ഒരു പെണ്ണ് ഒരു ഉമ്മ പ്രസവിക്കുന്ന മക്കൾ ആ ഉമ്മയുടെ ആങ്ങളമാരെ പോലെയുള്ള മക്കളെയാണ് പ്രസവിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പാത്തുമ്മാന്റെ സ്വഭാവം എന്താണെന്നറിയണം. പാത്തുമ്മാന്റെ ഒക്കത്ത് പോയിട്ട് ജീവിച്ചിട്ട് നോക്കിയിട്ട് പറ്റൂലല്ലോ, അതിനെന്ത് ചെയ്താ മതി? പാത്തുമ്മാന്റെ ഉമ്മാന്റെ ആങ്ങളനെ നോക്കിയാ മതി. കാക്കമാരെപ്പോഴും മരിയൊക്കെ സ്വഭാവം കാണിക്കും. എവിടെ മദ്രസയില് പ്രശ്നം ഉണ്ടാകുമ്പോ ഫസ്റ്റ് വരുന്ന കാക്കമാരെ, അതങ്ങനെയാണ്. പെങ്ങളെ കുട്ടികൾക്ക് കാക്കമാരുമായിട്ടൊരു ടച്ച് ഉണ്ട്. ആ കാക്ക പൊറോട്ടക്കല്ല് മാതിരി എപ്പോഴും ചൂടാണോ? ശ്രദ്ധിച്ചാ മതി, ഒരു ഒരു ഔൺസ് ഒരു ടീസ്പൂൺ ആ ചൂട് ഈ പെണ്ണിലുണ്ടാവും. ആ കാക്ക കള്ളു കുടിയനാണോ? ശരി, ഇനി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ടോ, ഇത് പൊതുവില് പറഞ്ഞതാണ്. ഇനി ഏതെങ്കിലും നാട്ടിലെ ഇനി വിരോധം വരാം, പറയുന്നത് ഞാനല്ല മുഹമ്മദ് മുസ്തഫയാണ്. ഈ ഹദീസ് എന്തൊരു ചന്തമുള്ള ഹദീസാണ്. ഇങ്ങനെ കൃത്യമായി വിവരം പറയാൻ മറ്റാർക്കാണ് കഴിയുന്നത്? റസൂലുള്ള പറയാണ്, പെണ്ണ് കെട്ടുന്നവരെ കെട്ടാൻ പോകുന്ന ഭാര്യന്റെ സ്വഭാവം അറിയണോ? അവളുടെ കാക്കമാരെ പരിശോധിക്കണം. ഇത് പലരും ചിലപ്പോ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഇത് പണ്ടേ റസൂലുള്ള പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാക്കാന്റെ തൊലി നോക്കിയാൽ, ആ കാക്കാന്റെ മുഖം നോക്കിയാൽ, ആ കാക്കയുമായി ബന്ധപ്പെട്ട സംസാരം അറിഞ്ഞാൽ മരുമകൾക്ക് സെയിം സ്വഭാവം സാധാരണഗതിയിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ നോക്കേണ്ടത് മുതലല്ല, നമ്മൾ നോക്കേണ്ടത് തറവാടിത്തമല്ല. കണ്ടില്ലേ, റസൂലുള്ള തന്നെ പറയുന്നു, മൻ തസവ്വജ മറഅത ലിഇസ്ഹ, വലിയ അറിയപ്പെട്ട അഭിമാനം പറയുന്ന അറിയപ്പെട്ട ഒരു പെണ്ണിനെയാണ് അവൻ കെട്ടുന്നതെങ്കിൽ
അറിയപ്പെടാൻ വേണ്ടി തറവാടിത്തം പറഞ്ഞിട്ടാണ് കെട്ടുന്നതെങ്കിൽ അവന് അപമാനമല്ലാതെ അല്ല കൊടുക്കൂല. ഇനി വമൻ തസവ്വജ ഹാലിമാലിഹ, ഒരാള് മുതലിന് വേണ്ടി കല്യാണം കഴിക്കുന്നുവെങ്കിൽ അവന് പോവർട്ടി കൊടുക്കും, അവന് ദാരിദ്ര്യമാണ് കൊടുക്കുന്നത്. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. സ്ത്രീധനം കുറെ വാങ്ങിയിട്ട് കെട്ടി ഒരു നോക്കിയാൽ മതി, അവർക്ക് ഇപ്പൊ എത്രയിൽ ബാക്കിയുണ്ട്? ഉണ്ടാവില്ല. ഒരു ഉപ്പ പൊരുത്തപ്പെട്ട് കൊടുത്താൽ വാങ്ങണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മകൾക്ക് കല്യാണാലോചന വന്നപ്പോ ഉപ്പാക്കൊരു നിർബന്ധം, എന്റെ മോളെ കെട്ടുന്ന ആൾക്ക് ഒരു കാറ് കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണം. ഉപ്പാക്ക് നിർബന്ധം, അങ്ങനെയാണെങ്കിൽ വാങ്ങണ്ടെന്നല്ല പറഞ്ഞത്. ഇത് എത്ര 50-50 ബിസ്ക്കറ്റിന്റെ പേരല്ല പറഞ്ഞത്. 50,000 ഇപ്പൊ ഇല്ല, 50,000 ഇപ്പൊ അളിയനെ കൊടുക്കേണ്ടി വരും. 50,000,000 ഏയ്, അത് MBBS ആണെങ്കിൽ പറയണ്ട, ചില കോടിന്റെ അപ്പുറത്താണ്. നമ്മള് സ്ഥല കച്ചവടം നടത്തുന്ന പോലെയാണ് ഇപ്പൊ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ ഒരു വിൽപ്പന വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആലോചിക്കണം നിങ്ങൾ. കണ്ടില്ലേ ഇന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ സയ്യിദത്ത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ പറ്റി വളരെ കൃത്യമായി വർണ്ണിച്ചിട്ടുള്ള മദഹ് ഗാനത്തെ കേരളത്തിൽ ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമാ ഗാനമായി കേരളത്തിലെ സിനിമാ സംവിധായകർ ഉപയോഗിച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലായി കൊണ്ടിരിക്കുന്നു. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഖദീജ ഉമ്മയുടെ മദഹ് പറയുന്ന പാട്ട് വേണമെന്ന രൂപത്തിലേക്ക് ഖദീജ ഉമ്മയുടെ പേര് പറയുമ്പോ, അവിടുത്തെ മദഹ് പറയുമ്പോ അതിന്റെ പിറകിൽ വരുന്ന വീഡിയോ പ്രണയത്തിന്റെ വീഡിയോയാണ്, ലൈനടിയുടെ വീഡിയോയാണ്, ഇസ്ലാമിനെ വിരുദ്ധമാക്കുന്ന വീഡിയോയാണ്. ചിന്തിക്കണം നിങ്ങൾ, ആർക്ക് വേണ്ടിയാണ് ഇത്തരം ചിന്താഗതിക്കാർ വരുന്നത്? അല്ലാഹു നമ്മുടെ സമുദായത്തെ കാക്കട്ടെ, അല്ലാഹു നമ്മുടെ സമുദായത്തെ കാക്കട്ടെ. ഹബീബായി നിങ്ങൾ പറയാണ്, മുതലിന് വേണ്ടി കെട്ടിയാൽ അവന് ദാരിദ്ര്യം കൊടുക്കും. ഒരാൾ തറവാട് നോക്കിയിട്ടാണ് കെട്ടുന്നതെങ്കിൽ ഓന് താണ പണി എന്തെങ്കിലും കൊടുക്കും, ഓനെ ജനങ്ങൾക്കിടയിലേക്കുള്ള വഷളാക്കും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഒമൻ തസവ്വജ മറാത്തൻ, ഒരാൾ ഒരു പെണ്ണു കെട്ടി, ലം യുരിദ് ബിഹാ അവൻ പെണ്ണ് കെട്ടുന്നത് അവന്റെ കൺ കുളിർമയാകാനാണ്, അവന്റെ ഗുഹ്യഭാഗം സംരക്ഷിക്കാനാണ്, കുടുംബബന്ധം ചേർക്കാനാണ്, ഹബീബിന്റെ സുന്നത്താണെന്ന് കരുതി കെട്ടുന്നതാണ്. അവന് കല്യാണം കഴിക്കുമ്പോ അവന്റെ വിചാരം, ഇത് എന്റെ ഹബീബിന്റെ സുന്നത്താണ്, ഇത് കരുതിയാണ് ഒരാൾ കെട്ടുന്നതെങ്കിൽ റസൂലുള്ള ദുആ ചെയ്യുകയാണ്, ബാറക്കല്ലാഹു ലഹു ഫീഹാ, അല്ലാഹു അവനിൽ ബർക്കത്ത് ചെയ്യട്ടെ, വബാറക ലഹാ ഫീഹി, അവനിൽ അവനും അവളിൽ അവരും, അല്ലാഹു പരസ്പരം ബർക്കത്ത് ചൊരിയട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇനിയും റസൂലുള്ള പറയുന്നു, ലാ തസവ്വജുൻ നിസാ ലിഹുസ്നിഹില്ല, നിങ്ങൾ പെണ്ണ് കെട്ടരുത്, അവരുടെ ഭംഗി നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്, ഫഅസാ ഹുസ്നുഹുന്ന യുറിദിയഹുന്ന, അവരുടെ ഗ്ലാമർ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. വലാ തസവ്വജൂഹുന്ന ലിഅംവാലിഹിന്ന, മുതലിന് വേണ്ടി പെണ്ണ് കെട്ടരുത്, ആ മുതൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വലാക്കിൻ തസവ്വജൂഹുന്ന അലദ്ദീൻ, ദീന് നോക്കിയിട്ട് കല്യാണം കഴിച്ചോ. എന്നിട്ട് റസൂലുള്ള ഒരു ഉദാഹരണം പറയുന്നു, വലഅമതുൻ ഖർമാ സൗദാ
ൂപിയായ കാണാൻ ചന്തമില്ലാത്ത ചെവിയൊക്കെ നീളമുള്ള ചെവിയുള്ള കാണാൻ വൈരൂപ്യമുള്ള എന്നാൽ അവൾക്ക് ദീനുണ്ട്, അല്ലാനെ പേടിക്കുന്നുണ്ട്, ഹബീബിനോട് ഇഷ്ടമുണ്ട്, നിസ്കാരം കലാക്കുന്നില്ല, കൃത്യമായ ദീനീ ചിട്ടയുണ്ട്, ആത്മീയമായി ചന്തമുണ്ട്, സ്പിരിച്വലായി ഭംഗിയുണ്ട്. അങ്ങനെയുള്ള പെണ്ണിനെയാണ് കെട്ടുന്നതെങ്കിൽ അഫ്ലലു, അത് ഏറ്റവും നല്ലതെന്ന് സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊക്കെ വിരൂപിയായ പെണ്ണിനെ കെട്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്, എപ്പോഴും മുൻഗണന ആത്മീയമായ സൗന്ദര്യത്തിനായിരിക്കണം. ആത്മീയമായ സൗന്ദര്യത്തിന് മുൻഗണന കൊടുക്കേണ്ടതാണ്. പെണ്ണുങ്ങൾ പല ടൈപ്പാണ്, പല സ്വഭാവങ്ങളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ലാ തങ്കിഹു മിനൻ നിസാ, ലാ തസവ്വജു മിനൻ നിസാ, ലാ തുങ്കിഹു മിനൻ നിസാ സിത്തതൻ. ആറ് ടൈപ്പുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കെട്ടരുത്. ആറ് ടൈപ്പുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കെട്ടേണ്ടതില്ല, അവരെ നിങ്ങൾ പരിഗണിക്കാൻ പാടില്ല. ഞാനിത് പറയുമ്പോ രണ്ടു പേരെ ഉദ്ദേശിച്ചാണ്, ഒന്ന് പെണ്ണ് കെട്ടാത്തവരെ ഉദ്ദേശിച്ചാണ്. ഈ ആറ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, മറ്റൊന്ന് ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ്. ഈ പറയുന്ന ഒന്ന് അവരിലുണ്ടോ അത് തിരുത്താൻ വേണ്ടിയാണ്, അത് തിരുത്താനും വേണ്ടിയാണ്. ആരാണ് ഒന്നാമത്തത്? ലാ അനാന, അനാനത്ത് എന്ന സ്വഭാവമുള്ള പെണ്ണിനെ നിങ്ങൾ കെട്ടാൻ പാടില്ലെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയാണ്, അനാനായ പെണ്ണിനെ കെട്ടരുത്. അനാന എന്നുള്ള പെണ്ണിന്റെ പ്രത്യേകത എന്താണ്? മമാനെ ശരിക്കും ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ തോന്നും എന്നെ പറ്റിയാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങളെ പറ്റി തന്നെയാണ്, അത് തിരുത്താനാണ് പറയുന്നത്. ചിലപ്പോ തോന്നും മറ്റോളെ പറ്റിയാണ്, അപ്പൊ നിങ്ങൾ തിരുത്തിക്കോണി, അല്ല എന്നെ പറ്റി തന്നെയാണ്. എന്ത് പറയുമ്പോഴും മറ്റുള്ളവർക്ക് തോന്നണ്ട, അനാന സ്വഭാവമുള്ള പെണ്ണിനെ കെട്ടരുത്. എന്താണ് അനാന സ്വഭാവം? മഹാന്മാര് വിശദീകരിക്കുകയാണ്, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അനീന് അധികരിച്ച പെണ്ണാണ്, എപ്പൊ നോക്കിയാലും കംപ്ലൈന്റ് പറയുന്ന പെണ്ണ്. അല്ലാഹു കാക്കട്ടെ, ഓളെ കംപ്ലൈന്റ് തീരൂല, മരിച്ചാലല്ലാതെ. എന്ത് വാങ്ങിയാലും കംപ്ലൈന്റാണ്, എന്ത് ചിരിച്ചാലും കംപ്ലൈന്റാണ്, എന്ത് സംസാരിച്ചാലും കംപ്ലൈന്റാണ്, പരാതി തീരാത്ത വിഭാഗമാണ്. കെട്ടിയ പെണ്ണിൽ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടോ? എന്നാ അതൊഴിവാക്കണേ, അല്ലാഹു കാക്കട്ടെ. കംപ്ലൈന്റ് പറയുന്നത് ഒഴിവാക്കണം. മുണ്ടിയ കംപ്ലൈന്റ് പറയുന്ന സ്വഭാവം എന്താ അങ്ങനെ ചെയ്തത്? നിങ്ങൾ ഓളെ മാത്രം അങ്ങനെ നോക്കുന്നല്ലോ, നിങ്ങൾ കല്യാണത്തിന് പോയപ്പോ മറ്റോളെ നോക്കിയില്ലേ? അങ്ങനെ നോക്കുന്നവരുണ്ടോ? ഓര് വിചാരിക്കണ്ട, ഉസ്താദ് അതെന്നെ പറയും, എന്നോട് അങ്ങനെ പറഞ്ഞില്ല, നമ്മൾ നോക്കാനും പാടില്ല. അല്ലാഹു കാക്കട്ടെ, ഇത് നമ്മളൊക്കെ നോക്കും ചെയ്യാ, പെണ്ണുങ്ങൾ നന്നാവും നടക്കൂല. എന്നാലും മഹാന്മാര് പറയാണ്, എന്ത് ബുദ്ധിമുട്ടിനും എന്ത് പ്രയാസത്തിനും നമ്മളെപ്പോഴും ഒരു ക്ഷമയുടെ പര്യായമാകേണ്ടതാണ്. കണ്ടില്ലേ നിങ്ങൾ മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അല്ലേ, ചെറിയ വിഷമം വന്നപ്പോ മക്കള് മരിച്ചപ്പോ ഭർത്താവ് വീട്ടിൽ വന്നു, മരിച്ച വിവരം ഭർത്താവിനോട് പറഞ്ഞില്ല, മരിച്ച വിവരം പറഞ്ഞില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാം കഴിഞ്ഞു, രാത്രി ബന്ധപ്പെട്ടു, എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഭർത്താവാകുന്ന സ്വഹാബിയോട് ഈ ഭാര്യ പറയുന്നത്. പറഞ്ഞപ്പോ ത്വൽഹ റളിയല്ലാഹുവിന് ഒരു സങ്കടമായി, എന്റെ മക്കൾ മരിച്ചിട്ട് നീ പറഞ്ഞില്ലല്ലോ. പരാതിയുമായി ചെന്നു ആരോട്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നിമിതങ്ങൾ പറഞ്ഞു, ഒക്കെ നടന്നു, എല്ലാം നടന്നു. റസൂലുള്ള പറയാണ്, നിന്റെ ഇന്നലത്തെ രാത്രിക്ക് എന്തൊരു ബറക്കത്താണ്. ആ പെണ്ണിന്റെ ഒരു ധൈര്യം നോക്കൂ നിങ്ങൾ, മയ്യത്ത് റൂമിൽ കിടത്തിയിട്ടാണ്
മണിയറയിൽ ഭർത്താവുമായി ലൈംഗികമായി ബന്ധപ്പെടുന്നത്. എന്തിന്? ഈ ഭർത്താവിന് വിഷമുണ്ടാവരുത്, സമാധാനപരമായി രാവിലെ അറിയിക്കാമെന്ന ധൈര്യം. ഇത് ഈ ബ്ലൗസിന്റെ കളർ നോക്ക്, ചൈനയാണ്. ഇതിന്റെ സാരി നോക്ക്, കംപ്ലൈന്റ് തീരൂല ഉമ്മമാരേ. അനാന എന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാവരുത്, അനാന എന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. രണ്ടാമത് അതന്നെ ഒരുപാട് വിശദീകരിക്കാണ്ട് രണ്ടാമത് വലാ മന്നാന, മന്നാന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ മനാന. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാനുള്ള കാരണം, ചില പെണ്ണുങ്ങളുണ്ട്, ഏയ് ശ്രദ്ധിക്കണേ, ചില പെണ്ണുങ്ങൾ ഇങ്ങനെ മിന്നത്ത് പറഞ്ഞോണ്ടിരിക്കും, എന്റെ ഉപ്പല്ലേ നിങ്ങൾക്ക് ആ സ്ഥലം റെഡിയാക്കി തന്നത്, ഒക്കും അതിനിപ്പോ എന്താക്കണം, നിന്റെ ഉപ്പാനെ കെട്ടണം, അല്ലെങ്കിൽ എന്റെ ആങ്ങളെ വന്നിട്ടല്ലേ അവിടെ റെഡിയാക്കിയത്, അപ്പൊ ഞാനുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്, ഞാനുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത്, ചെയ്തത് ഇങ്ങനെ പറഞ്ഞോണ്ടിക്ക, അല്ലാഹു കാക്കട്ടെ. അതിനെയാണ് നമ്മളെ മലയാളത്തിൽ കിരികിരി എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, അത് ചെയ്ത് ഇത് ചെയ്ത് ചെയ്തത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ത്യാഗം ചെയ്തത്, നിങ്ങളെ ഞാൻ ഇന്നലെ രാത്രി എത്ര കാത്തുന്നറിയോ, നിങ്ങൾ വരും എന്ന് വിചാരിച്ച് ഞാൻ അതുണ്ടാക്കി ഇതുണ്ടാക്കി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക. അങ്ങനത്തെ പെണ്ണ് അവളെ കെട്ടേണ്ടതില്ല, ഇനി കെട്ടിയവരെ കൂട്ടത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ തിരുത്തണേ ഉമ്മമാരേ. സങ്കടം വരാനുള്ള വയതുപറച്ചിലല്ല ഇത്, നമുക്കൊക്കെയൊന്ന് നന്നാകണം, നന്നായി നമുക്ക് സ്വർഗത്തിലൊന്ന് പരിരസിക്കണം, കൂടെ നമ്മുടെ ഭർത്താക്കളും ഭാര്യമാരും ഉണ്ടാകണം, നമ്മുടെ പൊന്നാര മക്കളില്ലേ, ആ മക്കളുടെ കൂടെയുള്ള സ്വർഗം നമുക്ക് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അനാന എന്ന പെണ്ണിനെ കെട്ടരുത്. രണ്ടാമത് പറയുന്നത്, എപ്പോഴും മിന്നത്ത് പറയുന്ന പെണ്ണിനെയും കെട്ടരുത്. മൂന്നാമത് മഹാന്മാര് പറയാണ്, മൂന്നാമത് മഹാന്മാര് പറയാണ്, ഹനാന എന്ന് പറയുന്ന പെണ്ണിനെ, ഹനാനത്ത് എന്ന സ്വഭാവമുള്ള പെണ്ണിനെയും നിങ്ങൾ കല്യാണം കഴിക്കരുതേ. ഹനാനത്ത് എന്ന് പറയുന്ന പെണ്ണിന്റെ സ്വഭാവവും ഉണ്ടാവരുത്. അതെന്താ പറയാ, അത് ശരിക്കും ഇങ്ങനെ ബോധ്യപ്പെടും. മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്, അതെന്താ ഓള് പറയാ, കണ്ടില്ലേ അപ്പുറത്തെ പാത്തുമ്മാന്റെ മാപ്പിള പോക്കർ ഓൾക്ക് മിനിയാന്നൊരു സാരി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. മറ്റു ഭർത്താക്കൻ, മറ്റൊരു ഭാര്യന്റെ ഭർത്താക്കന്മാരെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന പെണ്ണിനെയും കെട്ടരുത്. അത് നമ്മളെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാവും, കണ്ടില്ലേ, എളാപ്പാന്റെ മോള് മിഞ്ഞാന്ന് വന്നിട്ടുണ്ടായി നോക്ക്, ഓക്കെപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും വിളിക്കലുണ്ട്, നിങ്ങൾ തെറ്റിറ്റാ വിളിക്കൽ, നിങ്ങളെക്കാളും കൂടുതൽ കസ്റ്റമർ കയറുന്ന വിളിക്കലുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. കംപ്ലൈൻ ഇങ്ങനെ പറയാ, അപ്പൊ ഇസ്ലാമിന്റെ ഒരു, എനിക്കിപ്പോ നിങ്ങളുടെ ഇത് പറയുമ്പോ അത്ഭുതം എന്താണെന്നറിയോ, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദുൽ ഗസ്സാരി റളിയല്ലാഹു അൻഹു അവിടെ തഹീർ ഉദ്ധരിച്ച വിഷയങ്ങളാണ് ഈ പറയുന്നത്. ഇത്ര കറക്റ്റ് മനസ്സിലാക്കിയ നമ്മുടെ മഹാന്മാർ. അങ്ങനെ പറയുന്ന പെണ്ണുങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തെരഞ്ഞു നോക്കിയാ കിട്ടും അല്ലേ. കണ്ടില്ലേ നിങ്ങള് നമ്മുടെ വിവാഹ വാർഷികത്തിന്റെ അന്ന് കേക്ക് വാങ്ങി തന്നിട്ടില്ല, ഞാൻ അപ്പുറത്തെ മമ്മസ്റ്റാന്റെ മോള് നോക്ക്, മൂന്ന് തട്ടുള്ള കേക്കാണ് മുറിച്ചത് വെഡിങ് ആനിവേഴ്സറിക്ക്. ഓക്കെ, എപ്പോഴും അയാളെ കുറിച്ച് തന്നെയാണ് ചിന്ത, ഒരു ഊട്ടിക്ക് പോന്ന്, ഞമ്മ എവിടേക്കെങ്കിലും പോയോ, ഊട്ടിക്ക് പോയിട്ട് ഒരു മംഗലാരത്ത് പേണ്ടേക്കെങ്കിലും പോയോ, ഇല്ല, മീനി വാങ്ങാനെങ്കിലും ഒന്നിച്ചു കൊണ്ടോ, ഇല്ല. ഒരു ഇന്നലെ നോക്കുമ്പോ ഊട്ടിയിലാണ്, മിനിയാന്ന് ബാംഗ്ലൂരിലാണ്, തലേ ദിവസം എവിടെയാണ്, മൈസൂരിലാണ്, നാളെ കബറിലാണെങ്കിൽ അത് മാത്രം പറയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രൂപത്തിലുള്ള സ്വഭാവം ഉണ്ടാവരുത്, അങ്ങനെയുള്ള പെണ്ണിനെ കെട്ടരുത്.
മുറ്റത്തിലുള്ള ഉമ്മമാരെ, നിങ്ങൾക്ക് ആ സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങളെ പറ്റി തന്നെയാണ് പറഞ്ഞത്, അല്ലാ നന്നാക്കട്ടെ. ചിലപ്പോ നിങ്ങളെ ഫോണിലേക്ക് മിസ് കോള് വരുന്നുണ്ടാവും, ആരബ്ബ ഇയാളെ വിളിച്ചിനെ, എവിടെയാളെ നാട്, ഇയാളെ പെഞ്ഞായിന്റെ നാട് ഏത്, എല്ലാം കേൾക്കും. ഇനി ഞങ്ങൾക്കാരും മാറ്റം വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതെല്ലാം പറഞ്ഞ അയാളെ വെറുതെ വിടാൻ കയ്യില്ല, ശപിച്ചറിഞ്ഞ അള്ളാഹു തന്നെ നമ്മളെ നന്നാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെയുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇൻഷാല്ലാ ഞാൻ ദീർഘിപ്പിക്കില്ല, പത്തരാമത് നിർത്തും, അള്ളാഹു തൗഫീഖ് തരട്ടെ. എട്ടരക്ക് തുടങ്ങിയ പത്തരാമത് നിർത്തണം, നല്ല രണ്ടു മണിക്കൂറാണ് സമയം. ഞാനൊരു കാ മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്, വളരെ സുപ്രധാനമായ ഒരു മീറ്റിംഗ് വളരെ അർജന്റ് ആയിട്ട് ഉള്ളത് കൊണ്ടാണ് ലേറ്റ് ആയത് എന്ന് സാന്ദർഭികമായി പറയുന്നു. ഇൻഷാല്ലാ കുറച്ചും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അവിടുത്തെ ആശ്രയത്തിങ്ങളിൽ നമ്മെ പെടുത്തട്ടെ, അവിടുത്തെ മുഹിബ്ബീങ്ങളാക്കി അള്ളാഹു നമ്മെ മാറ്റി തരട്ടെ. തീർന്നില്ല, ഇനിയോ ഇതൊന്ന് പെട്ടെന്ന് ഞാൻ പറയട്ടെ. നാലാമത്തെ ഗുണം എന്താണ്? നാലാമത്തെ ഗുണം, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദാഖത്തിന്റെ സ്വഭാവമുള്ള പെണ്ണിനെയും നിങ്ങൾ കെട്ടരുതേ, ഹദാഖത്തിന്റെ സ്വഭാവമുള്ള പെണ്ണിനെ നിങ്ങൾ കെട്ടരുതേ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എന്ത് വാങ്ങിയാലും എന്ത് കണ്ടാലും അത് എനിക്ക് വേണമെന്ന് പറയുന്ന സ്വഭാവം, എന്ത് കണ്ടാലും എനിക്കത് വേണം. ആരെങ്കിലും ആ ഹൈവേയിലൂടെ പോയാൽ വല്ല ബ്ലാങ്കറ്റും വിറ്റാൽ, ഇനി കൊതുകിനെ കൊല്ലുന്ന മരുന്ന് വിറ്റാലും അതും എനിക്ക് വേണമെന്ന് പറയുന്ന സ്വഭാവം, ഇങ്ങനെ കണ്ടതൊക്കെയും ഭർത്താവിനെ കൊണ്ട് വാങ്ങിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന സ്വഭാവം, അങ്ങനെയുള്ള പെണ്ണിനെയും നിങ്ങൾ അരികുവൽക്കരിക്കണേ, അടുപ്പിക്കരുതേ. ഇടക്ക് വെച്ച് പറയുന്നു, ഉമ്മമാരെ, ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. ഭർത്താവ് ജി എസ് ടി ബാധിച്ച ഭർത്താവാണ്, ഡിമോണിറ്റൈസേഷൻ ബാധിച്ച ഭർത്താവാണ്. അവന്റെ കയ്യിൽ പഴയ 500 നോട്ടുണ്ടാകും, പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളം ചൂടാക്കുമ്പോ ചരട്ട കിട്ടിയില്ലെങ്കിൽ കത്തിക്കാൻ പോലും പറ്റൂല. ആ രൂപത്തിൽ സാധുതയില്ലാത്തതാണ്, അവൻ ഇപ്പോ ഒരു സാധുവാണ്, നേരത്തെ ഭയങ്കര സാധ്യത ഉണ്ടായവനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാര്യം പറയുമ്പോ ചിന്തിക്കണം, ഇത് എന്റെ ഭർത്താവിന് യോജിക്കുന്ന പണിയാണോ, അവന്റെ സാമ്പത്തികമായ സ്ഥിതിക്ക് അനുയോജ്യമാണോ. ആദ്യത്തരം കാണിക്കാൻ വേണ്ടി അപ്പുറത്തെ പെണ്ണിനോട് എന്റെ മാപ്പിള വാങ്ങി തന്നതാണെന്ന് പറയാൻ, എന്റെ ഭർത്താവ് വാങ്ങിച്ചതാണെന്ന് പറയാൻ, അവൾക്ക് ഐഫോൺ ഉണ്ടെന്ന അഹങ്കാരത്തിന് മറുപടി കൊടുക്കാൻ. കല്യാണത്തിന് പോകുമ്പോ എന്റെ അനുജത്തി 50 പവന്റെ പൊന്ന് ധരിക്കുന്നുണ്ട്, എനിക്കും അത് എങ്ങനെയെങ്കിലും വാങ്ങിക്കണമെന്ന് ചിന്തിക്കാൻ നിങ്ങൾ ഭർത്താവിനോട് പറയുമ്പോ ശ്രദ്ധിക്കണം. ആ ഭർത്താവിന് വഴങ്ങുന്നതേ പറയാൻ പറ്റൂ, ആ ഭർത്താവിന് ഒതുങ്ങുന്നതേ പറയാൻ പറ്റൂ, ആ ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതത്തിനനുസരിച്ചേ പറയാൻ പറ്റൂ. അല്ലാത്തത് പറയുന്നത് തിന്മയാണ്, അക്രമമാണ്. അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? വളഉ സൈഫി ഗൈരി മഹല്ലിഹി, അസ്ഥാനത്ത് ചെയ്യുന്നതൊക്കെയും അക്രമമാണ്. എത്ര ഉപ്പമാരുണ്ട്, പ്രവാസികളുടെ ഭാര്യമാരിവിടെയുണ്ട്, എന്നോട് തന്നെ വേദന പറഞ്ഞ പലരുമുണ്ട്. നാട്ടിൽ നിന്ന് ഫോൺ വരികയാണ്, എനിക്ക് ഇന്നാലിന്ന സാധനം വേണം, ഇന്ന രൂപത്തിലുള്ള പാത്രം വേണം, ഈ ക്യാഷിനുള്ള ടാബ് വേണം. അപ്പുറത്തെ പ്രിയപ്പെട്ട പാത്തുമ്മയുടെ മകൻ സാലിമിന്റെ കയ്യിൽ ടാബുണ്ട്, നമ്മുടെ മോനത് കണ്ടിട്ടുണ്ട്, അവൻ കരയുകയാണ്. നീ ഒരു ഉമ്മയല്ലേ, നിന്റെ മാപ്പിളയുടെ ഭർത്താവിന്റെ വേദന നിന്റെയും വേദനയല്ലേ, ഈ മകനെ സാന്ത്വനിപ്പിക്കേണ്ടത്.
ഈ മകനോട് പറയേണ്ടത് നമ്മുടെ ഉപ്പ കഷ്ടപ്പെടുകയാണല്ലടാ, ഉപ്പ പൂർത്തിയായി വരട്ടെ, അധ്വാനിച്ച് വരട്ടെ, അവർ വെയില് കൊള്ളുകയാണ്, കരഞ്ഞ് കരഞ്ഞ് തീർക്കുന്ന ജീവിതമാണ്. കണ്ടില്ലേ, രണ്ടാഴ്ച മുമ്പ് 30 വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്ത സുഹൃത്തെ, അവന്റെ ജീവിതത്തിന്റെ സുഖങ്ങൾ അവിടെയാണ്, വേനലിന്റെ കീഴ്ഭാഗത്താണ്, മരുഭൂമിയുടെ മണൽ തരികൾക്കിടയിലാണ്. അവൻ സന്തോഷിച്ചത് അവിടെയാണ്, ആസ്വദിച്ചത് അവിടെയാണ്, ജീവിച്ചതും അവിടെ തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് എക്സിറ്റ് ചെയ്ത് വരികയാണ്. അവന്റെ മനസ്സിൽ എത്രയെത്ര സ്വപ്നങ്ങളുണ്ട്, അവന്റെ കിനാവുകൾക്ക് എത്ര ചിറകുകളുണ്ട്, അവന്റെ കൃത്യമായ ലക്ഷ്യങ്ങൾക്ക് എന്തൊരു മനോഹാരിതയുണ്ട്. സ്വപ്നം കണ്ട് നെയ്തുകൂട്ടിയ പ്ലാനുകളുമായി വീട്ടിൽ കാണാനിരിക്കുന്ന ഭാര്യയെ കാണാൻ, ഉമ്മയെ കാണാൻ, കുഞ്ഞുമോളെ കാണാൻ വളരെ വളരെ സന്തോഷത്തോടെ വരുമ്പോള് രാത്രി പാക്ക് ചെയ്തു അവന്റെ വസ്ത്രങ്ങള്, നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങള്, സാമഗ്രികൾ എല്ലാം റെഡി ചെയ്തു. സുബ്ഹാനല്ലാഹ്, അവിടെ വെച്ച് മരണപ്പെടുന്നു. എന്തൊരു വേദനയാണ്, എന്തൊരു വേദനയാണ്. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ, അല്ലാഹു ദീർഘായുസ് തരട്ടെ. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ, നിങ്ങളെ റസൂലുള്ളാന്റെ ആളായി തീരണം, ഭർത്താവിനെ വല്ലാതെ എന്ന് സ്നേഹിക്കണം, ആ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന പെണ്ണാകരുത്, എല്ലാം വാങ്ങിക്കണമെന്ന ചിന്ത അരുത്, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വേണ്ട, ഞാനെല്ലാം തികഞ്ഞവരല്ല, അറിഞ്ഞത് നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമാണ് ഇത് ഞാൻ ഒന്നാമതായി പറയുന്നത്. എന്നോടാണ്, എന്റെ ഭാര്യയോടാണ്, എന്റെ ഉമ്മയോടാണ്, കുടുംബത്തോടാണ്, നിങ്ങളെ പറഞ്ഞു നന്നാക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് എനിക്കറിയാം. അമർതു കൽ ഖൈറല കിമ്മ തമർതു ബിഹി വമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖിമി. ഈ വരി ഇവിടെ പാടുന്നതിന് പിന്നിൽ ഇമാം ബുസൂരിയുടെ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് കൊണ്ട് മുത്തൈദുകളായ വാഇദുകളിൽ അല്ല ഉൾപ്പെടുത്തി തരട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അപ്പൊ അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഹദാക്കത്തായ പെണ്ണിനെ കെട്ടരുത്. മൂന്നാം അഞ്ചാമത് പറയാണ്, ഹദാക്കത്തായ പെണ്ണിനെ കെട്ടരുത്. പിന്നെ പറയാണ്, ബറാക്കത്തിന്റെ സ്വഭാവമുള്ള പെണ്ണിനെയും നിങ്ങൾ കെട്ടാൻ പാടില്ല, ബറാക്കത്തിന്റെ സ്വഭാവമുള്ള പെണ്ണിനെയും നിങ്ങൾ കെട്ടാൻ പാടില്ല. ഉമ്മമാനെ ശ്രദ്ധിക്കണേ, എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? ഇതിന് രണ്ട് അർത്ഥമുണ്ടെന്ന് മഹാന്മാര് പറയാണ്. അതിൽ ഒന്നാമത്തെ അർത്ഥം എന്താണ്, എന്താണ് അവരുടെ പരിപാടി? അന്തകൂന തൂലൻ നഹാരി ഫീ തസ്ഫീനി വജീഹ വതസീനിഹി. രാവിലെ മുഴുവനും മേക്കപ്പിൽ ഏർപ്പെടുന്ന പെണ്ണിനെ കെട്ടരുത്. ഓളപ്പണി എന്നെ ഓളം വീട് നന്നാക്കലാണ്. എപ്പ നോക്കിയാലും കണ്ണാടിയുടെ മുമ്പിലാണ്, എപ്പ നോക്കിയാലും മിനുക്കുന്ന പണിയാണ്, എപ്പ നോക്കിയാലും ലിപ്സ്റ്റിക്കിന്റെ പിറകയാണ്, പൗഡറിട്ട് നടക്കുകയാണ്, ഗ്ലാമറാക്കുന്ന തിരക്കിലാണ്. നോക്കൂ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു പെണ്ണിന് പുരികം പ്ലഗ് ചെയ്യാൻ തോന്നുന്നത്. ഒരു പെണ്ണിന് അവളുടെ മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ തോന്നുന്നത് ഭംഗി ഇങ്ങനെ കൂട്ടണമെന്ന ചിന്ത വരുമ്പോഴാണ്, ഭംഗി ഇങ്ങനെ കൂട്ടണമെന്ന ചിന്ത വരുമ്പോഴാണ്. മുടി മുമ്പിലേക്ക് ഇടുന്ന പെണ്ണുങ്ങളില്ലേ, അല്ലാഹു അവരെ തൊട്ട് നമ്മളെ കാക്കട്ടെ. നോക്കൂ നിങ്ങൾ, ചില പെണ്ണുങ്ങളുണ്ട് പി യു സിക്ക് പഠിക്കുന്ന പെൺകുട്ടികൾ, തട്ടടും എന്നിട്ട് കുറച്ച് മുടി, സ്ക്രീൻ അവിടെ ഉണ്ടല്ലേ പെണ്ണുങ്ങൾക്ക്,
കുറച്ച് മുടി ഇങ്ങനെ, അതൊരു ഗ്ലാമർ ആണെന്ന് വിചാരിക്കും. അലക്കന്റെ മൂട അല്ലാഹു കാക്കട്ടെ. പെണ്ണിന്റെ പണി മുഴുവനും രാവിലെ മുഴുവൻ അവൾ കിടക്കുന്നത് വരെ എപ്പോ നോക്കിയാലും കണ്ണാടിയുടെ മുമ്പിലാണ്. ഈ അടുത്ത് ഒരു സുഹൃത്ത് വന്നിട്ട് ഒരു ഉസ്താദിനോട് ചോദിച്ചു, എനിക്ക് ശൈത്താനെ കാണണം. ഓന് വേറെല്ലാരെ കണ്ടു, ഇപ്പൊ ശൈത്താനെ കാണാൻ മാത്രം ബാക്കിയുണ്ട്. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞ് നല്ലൊരു വഴി പറഞ്ഞുതരാം. നീ ഒരു മൂന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി ഓതുക, ഒരു പതിനൊന്ന് ഫാത്തി ഓതുക, ഒരു മുഅവ്വിദത്തൈനി ഒക്കെ ഓതിയിട്ട് കണ്ണാടിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് കണ്ണു തുറക്ക, അപ്പൊ നിനക്ക് ശൈത്താനെ കാണാം. ഈ പെണ്ണുങ്ങളോടൊക്കെ ശരിക്കും പറയേണ്ടതാണ്. രാവിലെ ഒരു ഒരു നിങ്ങളെ ഒരു ഒരു മണിക്കാണ് നമ്മക്ക് നിക്കാഹിന് പോണ്ടതെങ്കിൽ പെണ്ണുങ്ങളോട് നമ്മൾ എത്ര മണിക്ക് പറയേണ്ടി വരും? എത്ര മണിക്ക് പറയേണ്ടി വരും? ഒരു പത്ത് മണിക്ക് പോകുന്നെന്ന് പറയണം, എന്നാലേ അവർ ഒരുങ്ങിയിട്ട് തീരുള്ളൂ. ഇവിടുത്തെ പെണ്ണുങ്ങൾ അങ്ങനെ അല്ലേ അല്ലട്ടോ. ഇടക്ക് ഇങ്ങനെ പറയാൻ എനിക്കൊരു പേടിയുണ്ടായില്ല. ഇവിടുത്തെ പെണ്ണുങ്ങൾ അങ്ങനെ അല്ലേ അല്ല. ഈ ചുറ്റുപാട് ഈ പഞ്ചായത്തിന് അങ്ങനത്തെ പെണ്ണുങ്ങളില്ല, ഇതിന്റെ അപ്പുറത്തുള്ളവരെ കുറിച്ചാണ്. എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിപ്സ്റ്റിക് പുരട്ടുന്നതിന്റെ വിധി എന്താണ്? കല്യാണത്തിന് മിന്നിടുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. ആ മിന്നിട്ടിട്ട് ആ മിന്നിന്റെ അംശങ്ങൾ മുഖത്ത് വന്നാൽ ആ പെണ്ണിന്റെ വുളു സ്വഹീഹാവുന്നതല്ല, അവളുടെ നിസ്കാരം സ്വഹീഹാവുന്നതല്ല, അവളുടെ നിസ്കാരം സ്വീകാര്യയോഗ്യമല്ല. അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, ബറാ ബറാഖ എന്ന് പറയുന്ന പെണ്ണാകരുത്, അതിന്റെ ഒരു വ്യാഖ്യാനമാണ് പറഞ്ഞത്. രണ്ടാമത്തെ വ്യാഖ്യാനമനുസരിച്ച് ബറാഖ എന്ന് പറഞ്ഞാൽ, ബറാഖ എന്ന് പറഞ്ഞാൽ പെണ്ണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ദേഷ്യം പിടിക്കുന്ന പെണ്ണ്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ദേഷ്യം പിടിക്കുന്ന പെണ്ണ്, എന്തെങ്കിലും ചൊടി വരുമ്പോ ചോറ് കഴിക്കാതിരിക്ക, അമ്മായിമ്മയോട് ചൊടി വന്നാൽ, ഭർത്താവിന്റെ ഉമ്മയോട് ചൊടി വന്നാൽ റൂമിൽ കയറി കുറ്റിയിട്ട് തുറക്കാതിരിക്ക, ഉമ്മ വന്നിട്ട് വിളിക്കും മോളെ ഒന്ന് തിന്നിട്ട് പോ, ഇവള് മൈൻഡ് ചെയ്യൂല, ഇവൾ നല്ല പെണ്ണല്ല എന്ന് ലോകം പറയുകയാണ്. ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു കാക്കട്ടെ. ഇനി അതുമല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്ന പെണ്ണ്, ഉമ്മയും അമ്മായിമ്മയും സഹോദരിമാരും മച്ചുഞ്ചിമാരും എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ ഒറ്റക്ക് തിന്നു എന്ന് ചിന്തിക്കുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ സ്വഭാവവും എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഞാൻ മാത്രം ഒന്ന് മാറി നിൽക്കാമെന്ന് ചിന്തിക്കുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ സ്വഭാവമുള്ള പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുതേ. ആറാമത്തെ പെണ്ണ്, ആറാമത്തെ പെണ്ണ് പറയാണ് വല ശദ്ദാഖ. ശദ്ദാഖത്തിന്റെ സ്വഭാവമുള്ള പെണ്ണിനെ കെട്ടരുതേ, ശദ്ദാഖത്തിന്റെ സ്വഭാവമുള്ള പെണ്ണിനെ കെട്ടരുതേ. ശദ്ദാഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ കസീറത്തുൽ കലാം, തുരുതുരാ വർത്തമാനം പറയുക, തുരുതുരാ വർത്തമാനം പറയുക. വെള്ളച്ചാട്ടം മാതിരിയാണ് അത്. വേനൽക്കാലത്ത് പിന്നെയും വറ്റും. ചില പെണ്ണുങ്ങളെ വായി തുറന്നാൽ സുബ്ഹാനല്ലാഹ് സ്റ്റോപ്പ് ചെയ്യാൻ വലിയ പണിയാണ്. 144 പാസാക്കേണ്ടി വരും. പറഞ്ഞുകൊണ്ട് എന്നെ ഇരിക്കാണ് അവരുടെ വിടല് കേട്ട് കേട്ട് കേട്ടിട്ട് നമ്മുടെ ചെവിയുടെ ഡയഫ്രം പോലും ചിലപ്പോ അടിച്ചു പോകും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണ്, അധികമായി സംസാരിക്കുന്ന പെണ്ണ്, അവളെ നിങ്ങൾ കല്യാണമരുതേ. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൽ വഅദദ ലക അസ്കു ഫീഹി സയ്യിദി ഖൈറൻ നബിയ, സയ്യിദി ഖൈറൻ നബി, വസ്സലാത്തു അലൻ നബി, വസ്സലാമു അലൽ റസൂലി അശ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ ആറബി. ഞാൻ ദീർഘ
ജീവിപ്പിക്കുന്നില്ല മുഅ്മിനീങ്ങളെ. ഈ പറയുന്ന ആറ് സ്വഭാവം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഞാൻ ഈ പറയുന്ന ആറ് കാര്യങ്ങളിൽ ചുരുങ്ങിയത് നാലെണ്ണമെങ്കിലും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു നമ്മുടെ ഉമ്മമാരെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ ഉമ്മമാരെ നന്നാക്കി തരട്ടെ. ധാരാളം ധാരാളം നമുക്ക് പറയാനുണ്ട്. കല്യാണം എന്നുള്ളത് പെണ്ണെന്നുള്ളത് കുട്ടിക്കളിയല്ല. കണ്ടില്ലേ നിങ്ങൾ ഹബീബായ നബി തങ്ങളുടെ അരികിലേക്ക് സയ്യിദുനാ മഅ്ഖലു ബിനു യസാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ജാ റജുലുൻ ഇലാ റസൂലില്ലാഹ് ഉറക്കെ പറയണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വരികയാണ്. എന്നിട്ട് ഹബീബിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മുത്തു നബിയെ, ഇന്നി അസബ്തു മുറഅതൻ ദാത ഹസബിൻ വമൻസിബിൻ വമാൽ, ഞാനൊരു പെണ്ണ് കണ്ടു വെച്ചിട്ടുണ്ട്, അവൾക്ക് നല്ല തറവാടുണ്ട്, നല്ല മേനിയുണ്ട്, നല്ല മുതലുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇല്ല അന്നഹാലാത്തലിതു, പക്ഷേ അവൾക്കൊരു കുഴപ്പമുണ്ട്, കല്യാണം കഴിച്ചാൽ മക്കളാവാത്ത പെണ്ണാണ്. ഞാൻ അവളെ കെട്ടേണ്ടതുണ്ടോ? ഹബീബിനോടാണ് ചോദ്യം. പുതിയ കാലമുണ്ട്, ചെറുപ്പക്കാരികളായ ഭാര്യയും ഭർത്താക്കന്മാരും അവര് പെണ്ണ് കെട്ടുന്നു, കല്യാണം കഴിക്കുന്നു, രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും ഒരു 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലം നമുക്ക് മാത്രം ജീവിക്കാം, നമ്മുടെ ലവ് പരസ്പരം ഷെയർ ചെയ്യാം, മൂന്നാമതൊരാള് ജീവിതത്തിലേക്ക് വേണ്ട. മോഡേൺ ചിന്താഗതിയാണ്. ഒരു കുട്ടി വന്നാൽ ചിലരുടെ വിചാരം എന്താ? പ്രസവിച്ചാൽ ഗ്ലാമർ കുറയുമെന്നാണ്, പ്രസവിച്ചാൽ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നാണ്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? അത് പാടില്ലാത്തതാണ്, മനഃപൂർവ്വം അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. ഒരു മകളെ കിട്ടണമെന്ന് ചിന്തിക്കുമ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു മകളെ കിട്ടാൻ മകനെ കിട്ടാൻ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി കാലങ്ങളോളം കാത്തിരിക്കുന്ന എത്രപേരുണ്ട്! അവരുടെ വേദനയ്ക്ക് എത്ര വിശാലതയുണ്ട്, അവരുടെ ഹൃദയങ്ങളിലുള്ള നോവിന്റെ ആഴം എത്രയുണ്ട്! അല്ലാഹു നമുക്ക് നല്ല മക്കളെ തരട്ടെ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഹബീബിനോട് വന്ന് ചോദിക്കുകയാണ്, ഉറക്കെ പറയണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവളെ കെട്ടട്ടെ നബിയെ, നല്ല മേനിയുണ്ട്, മുതലുണ്ട്, തറവാടുണ്ട്, നല്ല പ്രൗഢിയുണ്ട്, ഉണ്ടാവൂല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. ഹബീബായ നബി തങ്ങള് വേണ്ട മോനെ, അവളെ നീ വിട്ടേക്കൂ, കെട്ടരുത്. റസൂലുള്ള പറയുന്നു കെട്ടരുത്. രണ്ടാമതൊരാള് ഹബീബിന്റെ അരികിൽ വരുന്നു, നേരത്തെ ആള് ചോദിച്ചതുപോലെ ചോദിക്കുന്നു, കെട്ടട്ടെ? അപ്പോഴും റസൂലുള്ള പറഞ്ഞു, നോ, കെട്ടേണ്ടതില്ല. ഫതാഹു സാലിസ് മൂന്നാമതൊരാള് വരുന്നു, ഫഖാല ലഹു മിസ്ല ദാലിക് ഈ പറഞ്ഞതുപോലെ തന്നെ അയാളും പറയുന്നു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളപ്പ പറയാണ്, തസവ്വജുൽ വദൂദൽ വലൂദ്. ആദ്യം പറഞ്ഞ രണ്ടുപേരോട് കെട്ടരുത് എന്ന് മാത്രം പറഞ്ഞ ഹബീബ് മൂന്നാമത് കൂടെ വന്നപ്പ പറയാണ്, മോനെ തസവ്വജുൽ വദൂദൽ വലൂദ്, നീ പെണ്ണ് കെട്ടണേ, കെട്ടുന്ന പെണ്ണ് പ്രണയമുള്ള പെണ്ണാകണേ, സ്നേഹാർദ്രതയുള്ള മനസ്സുള്ള പെണ്ണാകണേ, ഹൃദയമുള്ള പെണ്ണാകണേ, നിന്നെ ഇഷ്ടം വെക്കാനുള്ള മനസ്സുള്ള പെണ്ണാകണേ, പോരാ അൽ വലൂദ്, ധാരാളമായി പ്രസവിക്കുന്ന പെണ്ണാകണം,
നാം രണ്ട് നമുക്ക് രണ്ടെന്നല്ല, നാം ഒന്ന് നമുക്കൊന്നെന്നല്ല. എത്രയാണോ പ്രസവിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള പെണ്ണിനെയാണ് കെട്ടേണ്ടത്. ഈ പുതിയ കാലത്ത് 12 മക്കളുള്ള ഒരു ഉപ്പയോട് അല്ലെങ്കിൽ നിന്റെ ഉപ്പാക്കത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോ 12 എന്ന് പറയാൻ മടിയാണ്. 5 എന്ന് പറയുന്നവരുണ്ട്. എന്തിനാണ് ഈ മടി? ആരോടാണ് ഈ മടി കാണിക്കുന്നത്? ആരോടാണ് ഈ വിമ്മിഷ്ടം കാണിക്കുന്നത്? ഹബീബിന്റെ വർത്തമാനത്തിനോടാണോ? തിരുനബിയുടെ വചനങ്ങളോടാണോ? ഇസ്ലാമിന്റെ സംസ്കാരത്തിനോടാണോ? അല്ലാഹിയായ ആലോചനയോടാണോ? ഹബീബായ നബി തങ്ങൾ പറയാണ്, തസവ്വജുൽ വദൂദൽ വലൂദ്, ധാരാളം പെണ്ണുള്ള മക്കളുണ്ടാകുന്നവളെ കെട്ടണം. ഫഇന്നീ മകാഫിറും ബികുമൽ ഉമം, നിങ്ങളിലൂടെ പുതിയ സമുദായങ്ങൾ വരട്ടെ, നിങ്ങളിലൂടെ പുതിയ സമുദായങ്ങൾ വരട്ടെ എന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ കാണാം. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇമാം തുർമുദിയും ഉദ്ധരിച്ചിട്ടുണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ നസലത് വല്ലദീന യക്നിസൂന അദ്-ദഹബ വൽ-ഫിദ്ദ, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലദീന യക്നിസൂന അദ്-ദഹബ വൽ-ഫിദ്ദ, ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭം, കുന്നാ മഅ റസൂലില്ലാഹ്, ഞങ്ങളൊക്കെ ഹബീബിന്റെ കൂടെയാണ് നിർത്തുകയാണ്, നിങ്ങളുടെ കൽബ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ പാടില്ല. പറയുന്നത് ഹബീബിന്റെ ഹദീസാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെയായിരുന്നു, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, അപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. കൂട്ടത്തിൽ ചില സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ഉൻസിലത്ത് ഫിൽ ദഹബി വൽ ഫില്ല, ലൗ അലിംന അയ്യുൽ മാലി അഫ്ളലു ഫനത്തഖിദഹു യാ റസൂലല്ലാഹ്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല, മുത്തനബിക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പറയുകയാണ് ചിലരും, അവര് പൊന്നിനെയും വെള്ളിയെയും ഗഹിച്ചെടുക്കുന്നവരാണ്, കരസ്ഥമാക്കുന്നവരാണ്, അവര് കണ്ടെത്തി ഉപയോഗിക്കുന്നവരാണ്, അതൊരു നിരുകുംഭമായി കാണുന്നവരാണ്. അവരുടെ മതിഹങ്ങനെ പറഞ്ഞതാണ്. ആയത്ത് ഇറങ്ങിയപ്പോ ആയത്തിന്റെ അർത്ഥം ഇതാണ്, സ്വർണത്തെയും വെള്ളിയെയും കൈക്കലാക്കുന്നവരാരാണോ അവരുടെ മതിഹാണ് പറഞ്ഞത്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഈ പറയപ്പെട്ട സ്വർണവും വെള്ളിയും അത് ഏതാണ് നബിയേ? ലൗ അലിന്ന, ആ സ്വർണവും വെള്ളിയും ഞങ്ങൾ അറിഞ്ഞാൽ, അയ്യുൽ മാലി അഫ്ളലു, ഇതിൽ ഏറ്റവും നല്ലതേതെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ, ഫനത്തഖിദഹു, ഞങ്ങൾ അവിടെ പോയി കുഴിച്ചെടുത്തോളാം നബിയെ. ഈ ഫില്ല ഏതാണ്? ഈ ദഹബ് ഏതാണ്? ഒന്ന് പറയുമോ നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മറുപടി നമ്മുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കട്ടെ. കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശില പോലെ പാകട്ടെ. ഇത് ഹബീബിന്റെ കനമുള്ള വർത്തമാനമാണ്, ഇത് ഗംഭീരമായ പ്രഖ്യാപനമാണ്, ഇത് ഹബീബിന്റെ വിശദീകരണമാണ്, നമ്മുടെ നാളേക്ക് വേണ്ടിയുള്ള കരുതലാണിത്. റസൂലുള്ള പറയാണ്, നിങ്ങൾക്ക് വേണ്ടതെന്താ? ഈ സ്വർണത്തിനെ പോലെ വെള്ളിയെ പോലെ ശ്രേഷ്ഠമായ വസ്തു ഏതാണെന്നല്ലേ? ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഹബീബായ നബി തങ്ങൾ പറയുന്നു, അഫ്ളലുഹു, സ്വർണവും വെള്ളിയും എവിടെയെന്നല്ലേ ചോദിച്ചത്? അതിന്റെ ശാശ്വതമായ ശ്രേഷ്ഠമായ പരിപക്വമായ പാവനമായ ഏറ്റവും നല്ല അമലേതെന്നല്ലേ ചോദിച്ചത്? പറയാം, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അഫ്ളലുഹു ലിസാനുൽ ദാഖിർ, സ്വർണവും വെള്ളി പോലെയുള്ള ഏറ്റവും പ്രധാനമായ സംഗതി, അത് കിട്ടിയാൽ ഞാൻ എടുക്കാമെന്നല്ലേ നിങ്ങൾ പറയണത്? അതിൽ ഒന്നാമത്തേതാണ് ലിസാനുൽ ദാക്കിറുൽ, വിക്ര ചൊല്ലുന്ന നാവാ,
ആണ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. ആ നാവിനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. സ്വർണവും വെള്ളിയും കിട്ടാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിക്രതിൽ നിന്ന നാവുണ്ടോ? അവന് സ്വർണത്തിന്റെ മല ഉള്ളത് പോലെയാണ്. ഒരാൾക്ക് വിക്ര ചൊല്ലുന്ന നാവുണ്ടോ? അവർക്ക് വെള്ളിയുടെ കിലോ ഉള്ള പോലെയാണ്. നോക്കൂ നിങ്ങൾ, ജ്വല്ലറി ഉള്ള പോലെയല്ല, ടെക്സ്റ്റൈൽസ് ഉള്ളത് പോലെയല്ല, 50 പവൻ അണിയുന്നത് പോലെയല്ല. വിക്രുള്ള നാവുണ്ടോ? അവൻ സ്വർണ മുതലാളിയാണ്. വിക്രുള്ള നാവുണ്ടോ? അവൻ വെള്ളിയുടെ മുതലാളിയാണ്. പറയുന്നതാരാണ്? ലോകത്തിന്റെ ജേതാവാണ് മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയങ്ങളിൽ നിന്ന് വരട്ടെ മദീ ിലേക്കുള്ള സമ്മാനമാകട്ടെ. ഈ സദസ് റസൂലുള്ള കാണട്ടെ, അവിടുന്ന് സ്വീകരിക്കട്ടെ. അറിയാതെ നമ്മെ മദീനയിലേക്ക് വിളിക്കട്ടെ, ഉത്തരം പറയാനുള്ള തൗഫീക്ക് ലഭിക്കട്ടെ. നമ്മുടെ ഭാര്യമാർ ഹബീബിന്റെ ഫാൻസ് ആകട്ടെ, നമ്മുടെ മക്കള് റസൂലുള്ളാനെ കാണുന്നവരാകട്ടെ. ഖൽബിൽ ഹബീബ് വല്ലാതെ അങ്ങ് നിറയട്ടെ. സൂറുള്ള പറയുന്നു, ഒന്നാമത്തെ മുതൽ ലിസാനും ദാക്കിറുൽ ദിക്ര ചൊല്ലുന്ന നാവാണ്. ഓ ഖൽബുൽ ശാക്കിർ രണ്ടാമത്തെ മുതൽ ഏതാണെന്നറിയോ? നന്ദിയുള്ള ഖൽബാണ്. എത്രയാണ് വീടിന്റെ സ്ക്വയർ ഫീറ്റ്? എത്ര വലിയ വണ്ടിയുണ്ട്? എന്തോ ഒരു സുഖമുണ്ട്, എന്തോ ഒരു ചന്തമുള്ള സൗകര്യമുണ്ട്. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ചെന്നാൽ അവിടെ ബൈത്തുൽ മുഖത്തസിനെ സിയാറത്ത് വരുമ്പോ പള്ളിയുടെ പുറത്ത് നിന്ന് ഫലസ്തീനി കുട്ടികൾ നമ്മുടെ അരികിലേക്ക് വരുന്നു. എന്തിനാണ്? നിങ്ങൾ തിന്നതിന്റെ ബാക്കി തരുമോ എന്ന് ചോദിച്ചേ, കുടിച്ചതിന്റെ ബാക്കി തരുമോ എന്ന് ചോദിച്ചേ, ഒരു നേരത്തെ ഭക്ഷണ പൊതിക്ക് വേണ്ടി കെനിയയിലും എത്യോപ്യയിലെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും എന്തിനധികം പറയണം, ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ആരോരുമില്ലാതെ, അഭയമില്ലാതെ, ില്ലാതെ, ശൂന്യത മാത്രം കിനാബ് കണ്ട് ജീവിക്കുന്ന റോഹിങ്ങൽ മുസ്ലിമീങ്ങളിലെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ കീറിയത് കൊടുത്താൽ അവർക്ക് പുത്തനുടുപ്പ് പോലെയാണ്. അവർക്ക് സൗകര്യങ്ങളില്ല, ബിരിയാണിയുടെ രുചി അറിയില്ല, സെവനപ്പ് കുടിച്ചിട്ടില്ല, പെപ്സി അവർ കണ്ടിട്ടില്ല, ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പി ജീവിതത്തിൽ തൊട്ടിട്ടില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ റബ്ബ് ഭാഗ്യമാണ്. നമുക്ക് നമ്മുടെ റബ്ബ് ചെയ്ത ഗുണമെന്ന് നോക്കൂ. പോകാൻ നല്ല വാഹനമുണ്ട്, കിടക്കാൻ നല്ല ഇടമുണ്ട്, രുചിക്കാൻ നല്ല ഭക്ഷണമുണ്ട്, എല്ലാം സുഖമുണ്ട്. ഇല്ലാത്തതൊന്ന് മാത്രമാണ്, ഈ റബ്ബിനെ അറിയുന്ന കൽബ് എവിടെയുണ്ട്? ഈ റബ്ബിനെ അറിയുന്ന കൽബ് എവിടെയുണ്ട്? ഓരോരുത്തയുടെ കീശയിലും 500 നോട്ടുണ്ട്, 2000 കെട്ടുണ്ട്. കൊടുക്കാനുള്ള മനസ്സെവിടെയുണ്ട്? നമ്മുടെ മുമ്പിൽ ചോദിക്കുന്നവരുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം യാചിക്കുന്നവരുണ്ട്. നോക്കൂ നിങ്ങൾ, കൊടുക്കുന്ന കൈകൾ എവിടെയുണ്ട്? ഇവിടെയാണ് ലോകത്തിന്റെ നേതാവ്, ഈ സമുദായത്തിന്റെ ജേതാവ് താജ്ദാരേ മദീന. നമ്മുടെയൊക്കെ റൂഹായ, റൂഹിന്റെ റൂഹായ സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. ഹബീബായനെ വിധങ്ങൾ പറയാണ്, വഖൽബുൽ ശാക്കിറുൽ, ശാക്കിറായ കൽബ് അഫ്ലലാണ്. മൂന്നാമത്തത് കൂടെ പറയാണ്, മൂന്നാമത്തെ സ്വർണത്തെ പോലെയുള്ള നിധി ഏതാണ്? സ്വർണത്തെ പോലെയുള്ള നിധി കുംഭം ഏതാണ്? വസൗജതുൽ മുഅ്മിനതുൽ തുഈനുഹു അലാ ഈമാനിഹി സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. അവസാനിപ്പിക്കുകയാണ്. ഇതും കൂടെ പറയാം, എല്ലാവരും നേരിട്ട് ഒരു 3 സ്വലാത്ത് അവിടെ തന്നെ ഇരിക്കും. ഇൻഷാ അല്ലാഹ് 10 മിനിറ്റും കൂടെ ഒന്ന് ഉറക്കരു. 3 സ്വലാത്ത് നിന്നിട്ട് ചില ബിസ്മില്ല സല്ലല്ലാഹു ചെല്ലികളോ, ഉറക്ക ചെല്ലികോ. ഞാൻ വെള്ളം കുടിച്ചോട്ടെ.
اللهم صل على محمد يا رب صل عليه وسلم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ സ്വർണത്തെ പറ്റി പറയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബ് പറയുന്ന സ്വർണത്തെ പറ്റിയാണ്, ഹബീബ് പറയുന്ന വെള്ളിയെ പറ്റിയാണ്. മൂന്നാമത്തെ സ്വർണം ഏതാണ്? വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി. വീട്ടിൽ നല്ല ഭാര്യയുണ്ടോ? നിങ്ങളുടെ ഈമാനിനെ ഭർത്താവിന്റെ നിസ്കാരത്തിന്, ഭർത്താവിന്റെ ഇസ്ലാമിന്, ഭർത്താവിന്റെ നോമ്പിന്, ഭർത്താവിന്റെ ഇബാദത്തിന് പ്രോത്സാഹനം നൽകുന്ന ഭാര്യ വീട്ടിലുണ്ടോ? ആ ഭാര്യ സ്വർണത്തെ പോലെയാണ്. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ, എന്റെ ഭാര്യന്റെ വാപ്പ പറഞ്ഞ 50 പവൻ സ്വർണം ഇന്ന് കഴുത്തിലില്ല എന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരും ആ ഭർത്താക്കന്മാരുടെ ഉമ്മമാര് എന്ന് പറയപ്പെടുന്ന ദജ്ജാലിങ്ങളും നാട്ടിലുണ്ടോ? ആലോചിക്ക്. ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവും കൂടെ പീഡിപ്പിച്ചതിന്റെ പേരിൽ സ്വസ്ഥം നഷ്ടപ്പെട്ട, ജീവിതം നഷ്ടപ്പെട്ട എത്ര 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 കരുതലുള്ള, വേദനകളുള്ള, മനസ്സുള്ള പെണ്ണുങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അല്ലാഹു അവർക്കൊക്കെ ഫത്ഹ് കൊടുക്കട്ടെ. കഴുത്തിൽ 10 പവന്റെ മാലയുണ്ടോ എന്നല്ല നോക്കേണ്ടത്. റസൂലുള്ള പറയാണ്, വല്ലദീന യക്നിസൂന അദ്-ദഹബ വൽ-ഫിദ്ദ എന്ന് പറഞ്ഞാൽ, സ്വർണവും വെള്ളിയും കിട്ടുന്നവര് എന്ന് പറഞ്ഞാൽ അത് ആരെ സംബന്ധിച്ചാണ്? ഒരു വീട്ടിൽ നല്ല ദീനുള്ള പെണ്ണുണ്ടായാൽ ആ പെണ്ണ് തന്നെയാണ് സ്വർഗത്തിന്റെ സ്വർണത്തിന്റെ മലയെക്കാളും പ്രാധാന്യമെന്ന് കള്ളം പറയാത്ത നേതാവ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വർണ്ണം ഉണ്ടോ നോക്കണ്ട, ഇവള് സ്വർണ്ണാണോ നോക്കിയാ മതി. സ്വർണത്തിന്റെ മാല വേണ്ട, വേണ്ട എന്ന് പറഞ്ഞു ഉപയോഗിക്കണ്ട എന്നല്ല പറഞ്ഞത്, നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകാൻ പാടില്ല. സ്വർണത്തിന്റെ കാത് നോക്കണ്ട, നിങ്ങൾ നോക്കേണ്ടത് ഈ പെണ്ണ് സ്വർണ്ണാണോ നോക്കിയാ മതി. സ്വർണത്തിന്റെ കട്ടയാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ പിന്നെ എന്തിനീ അതിന്റെ മാലയും വളയും അതുമായി ബന്ധപ്പെട്ട സാമഗ്രികളും? റസൂലുള്ള പറഞ്ഞത്, പെണ്ണേ നീ വീട്ടിലെ സ്വർണമാണ്, വീട്ടിലെ വെള്ളിയാണ്. എങ്ങനെ? മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി. ആ ഭർത്താവിന്റെ ഈമാനിനെ സഹകരിക്കുന്ന പെണ്ണ് ആ ഭർത്താവിന്റെ ഈമാനുമായി ബന്ധപ്പെട്ട് അവളോട് നല്ല നിലക്ക് നിൽക്കുന്ന പെണ്ണ്, ആ പെണ്ണ് സ്വർണ്ണാണ്. ഭർത്താവിന്റെ നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്ന പെണ്ണാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് ഞാന് എന്റെ ഒരു സുഹൃത്ത്, നല്ല നിസ്കരിക്കുന്ന ഒരു സുഹൃത്താണ്, നല്ല നോമ്പ് നോക്കുന്ന സുഹൃത്താണ്, താടി എപ്പോഴും പഠിക്കും, താടി ഭയങ്കരമായിട്ട് പഠിക്കും. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ ഭയങ്കര സൂപ്പിയാണല്ലോ, അതാ കള്ള സൂപ്പിയോ? നീ താടി പഠിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ ഓ എന്നോട് മെല്ലെ പറയണ, അനസേ എനിക്ക് താടി പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, എന്റെ ഓള് വിടുന്നില്ല. ഓനെ പെങ്കൂസ് എന്നല്ലാതെ വേറെന്താ പറയാ? ഇമാം ഖസാലി തങ്ങൾ അവിടെ തിഹിയയിൽ തന്നെ പറഞ്ഞു, പെണ്ണ് പറയുന്ന പോലെ നടക്കുന്ന ആളെ ഓ ആണല്ല, ഓൻ പെങ്കൂസനാണ്, നാശത്തിന്റെ ആളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചില ഭാര്യമാർക്കൊരു ധാരണയുണ്ട്, എന്റെ ഭർത്താവ് നാട്ടിലെ നല്ല ഫ്രീക്കനാകണം, നാട്ടിൽ നടക്കും ആൾക്കാരെ ഇടയിൽ പറയണം, കണ്ടില്ലേ ആ മുട്ട് കീറിയ പാൻ്റിടുന്ന മരക്കോന്തനാണ് എന്റെ ഭർത്താവെന്ന് പറയാൻ അഭിമാനം കാണുന്നവരുണ്ട്. പാടില്ല. ഭർത്താവ് സ്പൈക്ക് ചെയ്യുമ്പോ എതിർക്കുന്ന പെണ്ണാകണം, ഭർത്താവ് സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ അവനെ വിളിക്കുന്ന ആ പെണ്ണാണോ ഭാര്യയാണോ പെഞ്ഞായിയാണോ, മോളെ നീ സ്വർണമാണ്,
നിന്റെ ജീവിതത്തിന് പത്തര മാറ്റുണ്ട്, നിന്റെ ശരീരത്തിന് സ്വർണത്തിളക്കമുണ്ട്, നിന്റെ ജീവിതത്തിന് വെള്ളിയുടെ വെളിച്ചമുണ്ട്, നിന്റെ ജീവിതം സൗരഭ്യപൂർണമാണ്. നീ കാണിക്കുന്നത് മദീനയുടെ അലങ്കാരമാണ്, നീ കാണിക്കുന്നത് ഹബീബിന്റെ പ്രതീക്ഷകളാണ്, നീ കൊണ്ടുവരുന്നത് ഫാത്തിമയുടെ മാതൃകകളാണ്, നീ കാണിച്ചു കൊടുക്കുന്നത് ഖദീജ ഉമ്മയുടെ വിചാരങ്ങളാണ്. കുറച്ചുകൂടി പറഞ്ഞു, നീ പറയുന്നത്, കാണിക്കുന്നത്, ഭർത്താവിനെ സംസ്കരിക്കുന്നത് ആരിലേക്കാണ്? സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഉമ്മമാരെ ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ഇനിയും 2-3 മണിക്കൂറുള്ള ദിവസങ്ങളോളം നമ്മുടെ ഉമ്മമാരെ കുറിച്ച് പറയാനുണ്ട്, കാണുമ്പോ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ ജീവിതം ആ ഒരു രസത്തിലാകണം. ഹബീബായ നബി തങ്ങൾ പറയുന്നത് പോലെ തന്നെയാകണം, അതിന് ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം. പെണ്ണിനെ കെട്ടുന്നതിന് മുമ്പ് ഒരു വട്ടം നോക്കല് സുന്നത്താണ്. അത് ഖിത്വത്ത് എന്ന പേരിലാണ്, അത് നോക്കൽ പ്രത്യേകമായ സുന്നത്താണ്. അല്ലാത്ത നോട്ടങ്ങൾ മുഴുവനും ഹറാം തന്നെയാണ്. അതുകൊണ്ട് നന്നാവാനുള്ള തീരുമാനം വേണം. നമുക്ക് നല്ല പെണ്ണ് വേണ്ടേ? ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കണ്ടേ? ജീവിതത്തിൽ സന്തോഷം വേണ്ടേ? നമ്മുടെ മക്കള് ദീനി അറിയണ്ടേ? നമുക്ക് ജനിക്കുന്ന മക്കൾക്ക് അള്ളാനെ പറ്റി പറയണ്ടേ? അള്ളാനെ കുറിച്ച് അറിയണ്ടേ? തുടക്കത്തിലേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പെണ്ണ് നന്നായാൽ നാട് നന്നാകുമെന്നതിൽ തർക്കമില്ല. ഉമ്മ നന്നായാൽ മക്കൾ നന്നാകുന്നതാണ്, എല്ലാവരും നന്നാകുന്നതാണ്, എല്ലാവർക്കും ഖൈർ വരുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ള ഉണ്ടാകണം. ഹബീബായ നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ശൈലി വേണം. അതിന് നമ്മുടെ ജീവിതം മഹാന്മാരെ സ്വാലിഹീങ്ങളെ മാതൃകയാക്കണം. ചെറുപ്പക്കാരെ, എല്ലാ മുഅ്മിനീങ്ങളും ഒരു 2 മിനിറ്റ് നേരം എഴുന്നേറ്റ് നിന്ന് വേദിയുടെ അരികിലേക്കൊന്ന് വരണം. പ്രായമുള്ളവർ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല. ഞാൻ അവസാനമായി പറയുന്നത്, നമ്മുടെ ജീവിതം ഖൈറിലാകണം, നമ്മുടെ ജീവിതം സന്തോഷത്തിലാകണം. നമുക്ക് ഉമ്മായുടെ പൊരുത്തം വേണം. ഞാനിപ്പോ ഭാര്യന്റെ റോള് മാത്രമാണ് പറഞ്ഞത്. ഉമ്മ എന്ന നിലക്ക് പെണ്ണ് നിർവഹിക്കേണ്ട ഘടകങ്ങളുണ്ട്. ഉമ്മ എന്ന നിലക്ക് പെണ്ണിന് ചില ഡ്യൂട്ടിയുണ്ട്. ഉമ്മ എന്ന നിലക്ക് പെണ്ണിന് ചില കർത്തവ്യങ്ങളുണ്ട്. അയൽവാസി എന്ന നിലക്ക് നിർവഹിക്കേണ്ടതുണ്ട്. അയൽവാസിയായ കുട്ടി വന്നിട്ട് നമ്മുടെ മകളെ അടിക്കുമ്പോ, മകനോട് തർക്കം കൂടുമ്പോ, അവനോടുള്ള ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി സ്വന്തം മകനെ തല്ലുന്ന ഉമ്മമാരുണ്ട്. സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മകനും എന്റെ മകനും തമ്മിൽ തല്ലുകൂടിയപ്പോ അവരോടുള്ള ദേഷ്യം തീർക്കാൻ സ്വന്തം മകളെ തല്ലുന്നവരില്ലേ? ക്രൂരതയാണ്. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ, അവർ സ്വർഗത്തിനും നമുക്ക് ഒപ്പം വേണം. ഹബീബായ നബി തങ്ങൾ വിളിച്ചു പറയുമ്പോ, എന്റെ കൂടെ എന്റെ ഭാര്യയുണ്ട് എന്ന് വേണം. അതിന് നമ്മുടെ ജീവിതം നന്നാക്കണം, മക്കൾ നന്നാവണം, അതിന് ഉമ്മ നന്നാവണം, ഭാര്യ നന്നാവണം. ഉമ്മമാരെ, 21-ാം നൂറ്റാണ്ടാണെന്ന് കരുതി, എങ്ങനെയെങ്കിലും നടക്കാമെന്ന് കരുതിയാൽ റസൂലുള്ളാനെ കിട്ടൂല, ഹബീബിന്റെ കൂടെ സ്വർഗമില്ല, നല്ല ഒരു ജീവിതമില്ല. എന്റെ കരുളിന്റെ കഷ്ടങ്ങളായ പ്രായക്കാരായ ചെറുപ്പക്കാരെ, ഞാനിത് പറയാനുള്ള കാരണം, എന്റെ ജീവിതത്തിൽ ഇന്ന് ഫെബ്രുവരി
12 വിനീതനായ എനിക്ക് 31 വയസ്സ് പൂർത്തിയാവുകയാണ്. FB യിൽ ഞാനൊരു കമന്റ് ഇട്ടപ്പോ എനിക്കിന്ന് 31 വയസ്സായി എന്ന് പറഞ്ഞ് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഞാനൊരു വിവരം കൊടുത്തപ്പോ അതിലൊരു സുഹൃത്ത് വന്ന് കമന്റ് ചെയ്തത് എനി 9 വർഷമേ ഉള്ളൂ എന്നാണ്. അത് തമാശ രൂപേണയാണ് പറഞ്ഞതെങ്കിലും അറിയാതെ ആലോചിച്ചു പോയി, 9 വർഷത്തെ ഗ്യാരണ്ടിയുണ്ടോ, ഇവിടുത്തെ വയത് പൂർത്തിയാക്കുമെന്ന ഉറപ്പുണ്ടോ, തിരിച്ച് മദ്ഹറിൽ എത്തുമെന്ന ധാരണയുണ്ടോ, എന്റെ വീട്ടിൽ ഭാര്യയെ കാണുമെന്ന തീർച്ചയുണ്ടോ, എന്നെ വിളിക്കുന്ന പൊന്നുമോള് മറിയമ്മിനെ ഒന്ന് കാണണമെന്ന ഉറപ്പുണ്ടോ? ആരാണ് ഉറപ്പ് നൽകാൻ കഴിയുള്ളവൻ? ആർക്കാണ് മറുപടി പറയാൻ കഴിയുന്നത്? 31 വയസ്സായി എന്നറിഞ്ഞപ്പോ അറിയാതെ പിന്തിരിഞ്ഞു നോക്കിയപ്പോ കൊതിച്ചുപോയി. 15 വയസ്സ് മാത്രമായിരുന്നെങ്കിൽ, പ്രായപൂർത്തിയാവാതിരുന്നെങ്കിൽ, ദോഷമില്ലാത്ത ജീവിതമായിരുന്നെങ്കിൽ എന്ത് രസമുണ്ട്? ഈ കാലഘട്ടത്തിലെ എല്ലാത്തിനും വിനീതനായ ഞാൻ മറുപടി പറയണം. മഹാന്മാര് പറഞ്ഞല്ലോ, ശൈശവത്തിന്റെ ദശയങ്ങ് കഴിയുമ്പോ യുവത്വത്തിന്റെ ടേസ്റ്റ് അങ്ങ് തീരുമ്പോ, ഇത് ഞാൻ വയത് പറയുകയല്ല, അലാലൈത ശബാബ യഊദു യൗമാ സൗഖുബിറുഹു ബിമാ ഫഅല മസീബു. സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതം നമുക്ക് മുമ്പിൽ മാതൃകയാണ്. നമ്മുടെ യുവത്വത്തിൽ ചെയ്തതെന്താണ്? ആരുടെ മുമ്പിലാണ് പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ചെയ്തു കൂട്ടിയ തെറ്റുകൾ എണ്ണി എണ്ണി പറയുമ്പോ അതിന് മറുപടി കൊടുക്കാ. കയ്യിൽ നിസ്കാരമുണ്ടോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒറ്റ വഴിയുള്ളൂ, നമുക്ക് നല്ല ദുആ കിട്ടണം. നമ്മുടെ ഭാര്യമാര് നന്നാകണം, മക്കളുടെ ദുആ കിട്ടണം, അവര് നമ്മുടെ കൂടെ വേണം, അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാകണം, അവര് നമുക്ക് വേണ്ടി ജീവിക്കണം. അവരുടെ പ്രത്യേകമായ സംസ്കാരങ്ങൾ അത് നമ്മുടെ വഴിയിൽ തന്നെയാകണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ സഹോദരിമാരെ, നല്ലവണ്ണം നന്നാകുന്ന കൽബ് വളർത്തിക്കോ. നമുക്ക് പരാതി വേണ്ട, പരിഭവം വേണ്ട. ആരാണ് വലിയവനെന്ന് പറഞ്ഞുകൂടാ, ആരെക്കുറിച്ചാണെന്ന് പറഞ്ഞുകൂടാ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, അലു അബു അലി റോസ്ബാരി എന്ന് പറയുന്നവർ പറയാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ഫക്കീറായ മനുഷ്യൻ വരുന്നു. അയാൾ കാണുമ്പോ വളരെ ഫക്കീറാണ്, ഒരു മിസ്കീനായ മനുഷ്യനാണ്, ഒരു പാവപ്പെട്ട മനുഷ്യൻ നാട്ടിലേക്ക് വന്നു. ഞങ്ങൾക്ക് അയാളെ പരിചയമില്ല. അയാള് വന്നപ്പോ അയാള് മരിച്ചുപോയി. അയാളുടെ അവധി എത്തിയപ്പോ അയാള് മരിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തു? അയാളെ കബറിലേക്ക് കൊണ്ടുപോയി, കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു, കബറിലേക്ക് ഞാൻ തന്നെ ഇറക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്. അബൂ അലി തങ്ങള് പറയാണ്, ഞാനങ്ങ് ഇറക്കി വെച്ചപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുകളിലുള്ള കഫം മുടയങ്ങ് ഞാൻ മെല്ലയങ്ങ് തുറക്കാൻ തീരുമാനിച്ചു. എന്തിനാണെന്നറിയുമോ? അയാളുടെ കവിൽ തടമെങ്ങാനും മണ്ണിലേക്ക് ചേർത്തി വെച്ചാൽ അത് റബ്ബിന്റെ മുമ്പിൽ കാണിക്കുന്ന വിനയമാണ്, റബ്ബിന്റെ മുമ്പിലൊന്ന് താണു നിൽക്കലാണ്. എന്ത് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ആ കഫം പുടയങ്ങ് മാറ്റാൻ തീരുമാനിച്ച് കയ്യങ്ങ് ചലിപ്പിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അയാള് എന്നോട് പറയുന്നു, മയ്യത്ത് ഫഫതഹൽ ഐ,
കണ്ണു മയ്യത്ത് തുറക്കുന്നു, എന്നോട് ചോദിക്കുന്നു, എന്താണ് അബു അലിയേ നീ ചെയ്യുന്നത്? എന്നെ റബ്ബ് ഇസ്സത്താക്കിയവനാണ് ഞാൻ, ഇനി എന്നെ താണവനായി കാണാ, എന്റെ ഇസ്സത്തിനെ മറികടക്കാൻ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ കഫം അങ്ങനെ നീ ചെയ്യേണ്ടതില്ല. മഹാനവരുകൾ മയ്യത്തിനോട് പറഞ്ഞു, യാ സയ്യിദി, ഓ സയ്യിദേ, കലാമുൻ ബഅദൽ മൗത്ത്, നിങ്ങളെന്താ സംസാരത്തിന് ശേഷം, മയ്യത്തിന് ശേഷം, മരണത്തിന് ശേഷം സംസാരിക്കുന്നുവോ? എന്തൊരത്ഭുതമാണിത്! നിങ്ങൾ എന്തിനാണ് ഇപ്പൊ സംസാരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞത് എന്തിനാണ്? കാണുമ്പോ ഫക്കീറാണ്, വലിയ തലേപ്പാവില്ല, തലേക്കെട്ടില്ല, കമീസിന്റെ നീളമില്ല, കാണാൻ ചന്തമുള്ള ഡ്രസ്സില്ല, തസ്ബീഹ് മാലയുടെ അകമ്പടിയില്ല. ഫക്കീറായ മനുഷ്യൻ ഒന്ന് മരിച്ചപ്പോ കബറടക്കിയതാണ്. സുബ്ഹാനല്ലാഹ്, അബൂ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലാമുൽ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം സംസാരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പാ മയ്യത്ത് പറയാണ്, ഞങ്ങൾ സംസാരിക്കുന്നവരാണ്, ഇന്നീ ഹയ്യു, ഞാൻ ഇപ്പോഴും ജീവിക്കുന്നവനാണ്. എന്തുകൊണ്ടെന്നറിയോ? വൽ മുഹിബ്ബൂന ലില്ലാ കുല്ലുഹും അഹ്യാ, അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചവർ അവർക്ക് മരണമില്ല, അവര് മരണപ്പെടൂല. സുബ്ഹാനല്ലാഹ്, എന്തൊരു ജീവിതമാണ്! നമുക്കും അങ്ങനെയൊരു മരണം വേണ്ട. വയസ്സ് 80 ആയവരുണ്ട്, 50 തികഞ്ഞവരുണ്ട്, 30 കഴിഞ്ഞവരുണ്ട്, 15 നിൽക്കുന്നവരുണ്ട്. ആർക്കാണ് മരണത്തിന് പ്രായപരിധി? ഇവിടെ എക്സ്പയറി ഡേറ്റ് വരുമെന്ന് നേരത്തെ തീരുമാനിക്കാൻ പറ്റില്ല. 15 കഴിയുമെന്ന് ഉറപ്പില്ല. വരുന്നു, വിളിക്കുന്നു, പോകുന്നു, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറയാനില്ല. പെങ്ങളെ, ആർക്കു വേണ്ടിയാണ് മുഖം മിനിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് നീ ഒരുങ്ങുന്നത്? ആരെ കാണിക്കാനാണ് ജീവിക്കുന്നത്? അറിയുമോ, ഹബീബായ നബി തങ്ങളുടെ പൊന്നുമോളായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, അലിയാര് തങ്ങളും കൂടെ കല്യാണം കഴിച്ച് അവരുടെ ഒന്നാമത്തെ രാത്രിയാണ്. ഫസ്റ്റ് നൈറ്റിൽ രണ്ടുപേരും അറയിലുണ്ട്. രണ്ടുപേരും അറയിൽ നിൽക്കുമ്പോ വാപ്പയായ ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് കൊടുത്തത് ഒരു കമ്പിളി പുതപ്പാണ്. പാല് കൊടുക്കാൻ വേണ്ടി റസൂലുള്ള റൂമിലേക്ക് വന്നു, പാല് കൊടുത്തു, രണ്ടുപേരും വാങ്ങി കുടിച്ചു. എന്നിട്ട് റസൂലുള്ള തിരിച്ചു പോയി. അലിയാര് തങ്ങൾ വീടിന്റെ കതകടച്ചു, റൂമിന്റെ വാതിലടച്ചു. റൂമിലുള്ളത് ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളുമാണ്. ചെറിയൊരു റാന്തലിന്റെ വെളിച്ചമുണ്ട്, ഒരു ലാട്ടിനിയുടെ വെളിച്ചമുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ഭാര്യയും ഭർത്താക്കന്മാരുമാണ്. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, മോളെ, ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ, ഈ ലൈറ്റ് ഒന്ന് ഞാൻ ഓഫ് ചെയ്യട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ശരി, നിങ്ങൾ ഓഫ് ചെയ്തോളൂ. ചെറുപ്പക്കാരെ, അറിയണം, ആധുനിക ഫസ്നൈറ്റുകൾ നടക്കുന്ന കോമാളിത്തരങ്ങൾ എന്തുമാകാമെന്ന് ചിന്തിക്കുന്ന യുവകോമളന്മാർ, ഏത് തോന്നിവാസത്തരത്തിനും കൂട്ടുനിൽക്കുന്ന പുതുനാരി പെണ്ണുങ്ങൾ, ഇസ്ലാമിനെ വ്യഭിചരിച്ച് വെല്ലുവിളിച്ച് ജീവിക്കുന്ന കാലം. ഈ ഒരു ജീവിതവും ഒരു ഫസ്നൈറ്റാണ്.
മെല്ലെ അലിയാരിതങ്ങൾ ലൈറ്റങ് ഓഫ് ചെയ്തപ്പോ മുറിയുടെ അകത്തു നിന്നൊരു കരച്ചിൽ കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്. മെല്ലെ ആരാണ് കരയുന്നതെന്ന് നോക്കിയപ്പോ കരയുന്നത് ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമയാണ്. ഫാത്തിമ ഉമ്മയാണ് കരയുന്നത്. തേങ്ങി തേങ്ങി കരയുന്നു. അരിയാര് തങ്ങളാകുന്ന ആദ്യ രാത്രിയിലെ ഭർത്താവിന് വല്ലാത്ത വേദന വന്നു. ഒരു ജീവിതത്തിലെ പ്രധാന മുഹൂർത്തത്തിൽ സന്തോഷം ഇങ്ങനെ ഒഴുകി ഒഴുകി വരേണ്ട ഒരുപാട് വിചാരങ്ങളുള്ള വികാരങ്ങളുള്ള അതെല്ലാം സംഗമിക്കേണ്ട ഈ രാത്രിയിൽ ലോകത്തെ മികച്ച ഉപ്പയുടെ പൊന്നുമോൾ എന്തിനാണ് കരയുന്നത്? അരിയാരിതങ്ങൾ ഫാത്തിമ ഉമ്മയുടെ അരികിലേക്ക് പോയിട്ട് ചോദിക്കുന്നു, മോളെ നീ കരയുന്നത് എന്തിനാണ്? ജ്ഞാനനാകുന്ന ഭർത്താവിന് സൗന്ദര്യം കുറവായത് കൊണ്ടാണോ ഈ മദീനായി ചന്തമുള്ള എത്ര തൊലിവെടുപ്പുള്ള എത്ര പേരുണ്ട്? എന്നേക്കാളും ഗ്ലാമറുള്ള എത്ര പേരുണ്ട്? എന്നേക്കാളും ആഡംബരമുള്ള എത്ര പേരുണ്ട്? ഇവരൊക്കെ വന്നിട്ട് ഹബീബിന്റെ മുമ്പിൽ വിനയത്തോടെ നിന്നിട്ട് കെട്ടിച്ചു തരുമോ? അങ്ങയുടെ മകളെ ആരാണ് ഈ മകൾ? ആയിഷ ഉമ്മ പറഞ്ഞല്ലോ, ഫാത്തിമയങ്ങ് വന്നാൽ എന്റെ ഭർത്താവ് വരുന്ന പോലെയാണ്. ഫാത്തിമ ഇരുന്ന വാപ്പച്ചിരുന്ന പോലെയാണ്. ഫാത്തിമയൊന്ന് പുഞ്ചിരിച്ചാൽ അത് ഹബീബിന്റെ ചുണ്ടികളെ പോലെയാണ്. ലോകത്ത് ഹബീബിനോട് ഇത്രത്തോളം സാമ്യതയുള്ള മറ്റൊരു ജന്മമുണ്ടോ? ഹബീബിനെ അങ്ങനെ തന്നെ മുറിച്ചു വെച്ച കരളിന്റെ കഷ്ണമെന്ന് ഹബീബ് തന്നെ പറഞ്ഞ പൊന്നുമോളല്ലേ ആ ഫാത്തിമ ബീവിയുടെ ഗ്ലാമറ്? ഹബീബിനെ അങ്ങയെടുത്ത് വെച്ചാൽ ഗ്ലാമറിനെ പറ്റി പറയേണ്ടതുണ്ടോ? സഹോദരങ്ങളെ, മാപ്പിളപ്പാട്ടിന്റെ വൃത്തികെട്ട ലൈന് പറയുന്നത് പോലെ കള്ളന്മാര് പഠിപ്പിച്ച ഫാത്തിമയല്ലിത്? ഇത് സൗന്ദര്യത്തിന്റെ പരമാവധിയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയാണ്. അലിയാരിതങ്ങൾ ചോദിച്ചു, മോളെ ഗ്ലാമറുള്ള പലരുമുണ്ടായിട്ട് അവരൊക്കെ വന്ന് ചോദിച്ചിട്ട് കെട്ടിച്ചു തരുമോ എന്ന് യാചിച്ച് അവർക്കാർക്കും കൊടുക്കാതെ ഈ വിരൂപിയായ അലീനെ കെട്ടിച്ചതിനാണോ? ഫാത്തിമ ഉമ്മ പറഞ്ഞു, അല്ല അല്ല. പിന്നെയും അലിയാര് പറയാണ്, ഈ ഒരുപാട് പണക്കാര് മദീനയിലുണ്ട്. മദീന വിലക്ക് വാങ്ങാൻ പറ്റിയവരുണ്ട്. വലിയ സമ്പന്നരുണ്ട്. അവർക്കൊക്കെ അവസരം കൊടുക്കാതെ ഒന്നുമില്ലാത്ത ഫക്കീറായ പാവപ്പെട്ട അലീനെ കൊണ്ട് കെട്ടിച്ചതിനാണോ ഈ കുറിയവനായ കുള്ളനായ അലീനെ ഭർത്താവായി തന്നതിനാണോ നീ കരയുന്നത്? മോളെ ചോദിക്കുന്നതാരാണ്? സ്വർഗം കിട്ടിയ മാൾ മുത്തുനബിയുടെ ഫാമിലിയാണ്. പ്രത്യേകം നിർദ്ദേശപ്രകാരം, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഫാത്തിമാക്ക് കെട്ടിച്ചു കൊടുത്ത മാനാണ്. കരച്ചിലിനിടയിൽ ഫാത്തിമ പറയാണ്, എന്റെ ഭർത്താവേ, നിങ്ങളുടെ യോഗ്യതയിൽ എനിക്ക് ഡൗട്ടില്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ എനിക്ക് ശങ്കയില്ല, നിങ്ങളുടെ യോഗ്യതയെ കുറിച്ച് ആശങ്കയില്ല. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് തീർച്ചയുണ്ട്, ലോകത്തെ ഇതിനേക്കാളും മികച്ച ഒരു ഭർത്താവ് എന്റെ വാപ്പ എനിക്ക് തരൂല. അന മദീനത്തുൽ ഇൽമി വഅലിയുൽ ബാബുഹ, വൈജ്ഞാനിക പട്ടണമാണ് ഞാനെങ്കിൽ
ആ പട്ടണത്തിലേക്ക് കടക്കണമെങ്കിൽ അലി എന്ന വാതിലെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. നിങ്ങളെ കുറിച്ച് എനിക്ക് പരിഭവമില്ല. എന്റെ വാപ്പച്ചി എനിക്ക് തന്നത് മികച്ച ഹസീനയാണ്, ഏറ്റവും മികച്ച ബെസ്റ്റ് ഹാഫിനെയാണ്. അതിൽ എനിക്ക് ശങ്കയില്ല, കരയുന്നത് അതിനല്ലോ. പിന്നെന്തിനാണ് കരയുന്നത്? കരയുന്നതിന്റെ കാരണം ഫാത്തിമ ബീവി പറയുകയാണ്, ഉമ്മമാരെ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ള ഫാത്തിമ, ഹബീബ് പറഞ്ഞു നീ എന്റെ ശേഷം എന്റെ കൂടെ വരുന്നവൾ നീ എന്ന് പറഞ്ഞ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ടമെന്ന് റസൂലുള്ള പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ കരയാനുള്ള കാരണം ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ റൂമിനകത്ത് ചെറിയ ഒരു വെളിച്ചമുണ്ടായിരുന്നു. നിങ്ങളാ വെളിച്ചമങ്ങ് ഓഫ് ചെയ്തപ്പോ ഈ റൂം മുഴുവനും ഇരുട്ടായി. ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചം ഓഫ് ചെയ്തപ്പോ വേണമെങ്കിൽ ഏത് സമയത്തും എനിക്കത് ഓൺ ചെയ്യാവുന്നതാണ്, വേണമെങ്കിൽ കൂടെ നിങ്ങളുമുണ്ട്, എന്നിട്ടും എനിക്ക് പേടിയാവുന്നു. ഈ റൂമിന്റെ ഇരുട്ട് എന്നെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ കബറാകുന്ന ഇരുട്ടറയിൽ അപ്പൊ നിങ്ങളില്ലല്ലോ. എന്റെ ഹബീബായ വാപ്പയില്ലല്ലോ. വേണമെന്ന് വിചാരിക്കുമ്പോൾ ഓൺ ചെയ്യാനുള്ള സ്വിച്ച് അവിടെ ഇല്ലല്ലോ. അത് കരുതി കരുതി ആലോചിച്ച് കരഞ്ഞു പോയതാണ്. ഇരുത്ത കബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൽ വഅദദ് ലക അസ്കൂ ഫീഹിയാ സീദി ഖൈറ നബീ. മുഅ്മിനീങ്ങളെ, കൽബിന് ഫാത്തിമാനെ ഒന്ന് കൊണ്ടുവന്നുകൂടെ. ഒരു രണ്ട് മിനിറ്റ് നേരം ഹബീബായ നബി തങ്ങളുടെ കൽബിൽ ഇങ്ങനെ വരട്ടെ, റസൂലുള്ള നമ്മുടെ കൽബിൽ ഇങ്ങനെ കളിക്കട്ടെ. മദീനയുടെ പച്ചക്കുബ്ബ ആലോചിച്ച് ഇവിടെ നിന്നാ മതി. പറയുന്ന ഞാൻ അനുസരിച്ച് എന്നെ അനുസരിച്ച് നിൽക്കണ്ട, നിങ്ങളെ കണ്ണ് വേണമെന്നില്ല, നിങ്ങളെ കാത് വേണമെന്നില്ല. ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ റസൂലുള്ളാനെ ചിന്തിച്ചാൽ, നിങ്ങളെ കൽബിൽ ഹബീബ് മാത്രമായാൽ, അതിൽ നിങ്ങൾക്ക് ആനന്ദമുണ്ടായാൽ, പറയുന്ന ഞങ്ങൾ അറിയാതെ രക്ഷപ്പെട്ടു പോയാലോ? പറയാനേ ഞങ്ങൾക്ക് അറിയൂ. ജീവിതത്തിൽ ചെയ്യാത്തവരാണ്, ടെൻഷനുകളെ ലോകത്ത് ജീവിക്കുന്നവരാണ്. പഠിച്ചോനെ ഞങ്ങൾ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടാകുന്ന ജീവിതമാക്കി ഞങ്ങളെ ജീവിതം മാറ്റല്ലേ അല്ലോ. ആര് ഞങ്ങളോട് ദേഷ്യം വെച്ചാലും അവരോട് ഞങ്ങൾക്ക് സ്നേഹം തരണേ അല്ലോ. അതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റിയ വള്ളി ഹബീബാണ്, മദീനയാണ്, മദീനയുടെ മകളാണ്, മദീനയുടെ ഉമ്മയാണ്. അതുകൊണ്ട് ജീവിതം മുഴുവനും റസൂലുള്ളാനെ ഓർത്തുകൊണ്ട് ടൈറ്റ് ഫിറ്റ് പറുത ധരിക്കാതെ, ആകാരം കാണിക്കുന്ന വസ്ത്രമിടാതെ, അതെ ഈ സ്ലീവുകൾ ചെറുതാക്കി കാണിക്കാതെ, ഔറത്ത് കാണുന്ന ബ്ലൗസ് ധരിക്കാതെ, ശരീരത്തിന്റെ ആകൃതി അറിയുന്ന രൂപത്തിൽ ടൈറ്റ് ചുരിദാർ ധരിക്കാതെ, സ്കിൻ ഫിറ്റ് പാന്റുകൾ ധരിക്കാതെ ഫാത്തിമ ബീവി
ബീവി ആലോചിച്ചു കൊണ്ട് ഫാത്തിമയുടെ വസീയത്തുണ്ട് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. മരിക്കുമ്മ മയ്യത്ത് പോലും ആരും കാണരുത്, രാത്രി കൊണ്ടുപോകണം. എന്തിന്? ആ മയ്യത്ത് കെട്ടുമ്പോ എന്റെ ശരീരത്തിന്റെ ആകൃതി അന്യ പുരുഷന്മാരറിയാൻ സാധ്യതയുണ്ട്, അതിന്റെ ചന്തമല്ല അതിന്റെ രൂപം അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രിയാണ് എന്റെ മയ്യത്ത് കൊണ്ടുപോവേണ്ടത്. പോരാ, കൊണ്ടുപോകുമ്പോ മുകൾ ഭാഗത്ത് മറക്കുന്ന കട്ടിലായിരിക്കണം, ഇനി കൊണ്ടുപോകുമ്പോ കാണാൻ പാടില്ല, എടുത്ത് കബറിലേക്ക് വെക്കുമ്പോ കാണാൻ പാടില്ല എന്ന് വസീയത്ത് ചെയ്ത ഫാത്തിമ ഉമ്മയുടെ കൂടെ സ്വർഗം വേണോ? പരിഷ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം, ഫാഷനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, വൃത്തികെട്ട താറാവായി നിന്ന് മാറി നിൽക്കണം. കൽബിന് റസൂലുള്ള വേണം, ഭർത്താവിനനുസരിക്കുന്ന കൽബ് വേണം. സുബി കഥാക്കുന്നവരാകരുത്, പലിശ വാങ്ങുന്നവരാകരുത്, ഫിത്ന പറയുന്നവരാകരുത്, തമ്മാടിത്തം പറയരുത്, ലൈനടിക്കുന്നവരാകരുത്. ഓ ചെറുപ്പക്കാരെ, മൊബൈലിലൂടെയുള്ള പ്രണയമരുത്, അത് ചാറ്റിന് വേണ്ടിയാകരുത്. പൊരുത്തം കിട്ടൂല. ഹബീബായ നബി തങ്ങള് നല്ല പോലെ മഹബ്ബത്ത് വെച്ച് അവിടുത്തെ കിനാവ് കണ്ടുകൊണ്ട് തബസ്സുമിലായി മരിക്കാൻ അല്ലാ നമുക്ക് തൗഫീക്ക് തരട്ടെ. കൽബ് നന്നാക്കട്ടെ. ഒരുപാട് കാലം ഖൈറിനായി ജീവിക്കാനും ഖൈറ് ചെയ്യാനും ഖൈറിനായി മരിക്കാനും അല്ലാഹു ഉദവി നൽകട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അടുത്ത് വന്നിട്ട് ഇൻഷാല്ലാ ഞാൻ പെട്ടെന്ന് നിർത്താണ്. നമ്മൾ ഒരുപാട് പദ്ധതികൾ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുണ്ട്. ഒന്നെല്ലാവരും അടുത്ത് വന്നാൽ പൈസ ചോദിക്കാൻ തന്നെയാണ് വിളിക്കുന്നത്. ഒരു അഞ്ച് മിനിറ്റ് മാത്രം ചോദിച്ചിട്ട് അല്ലാഹു തആല നമുക്ക് സ്വർഗം തരട്ടെ. ഉറക്കാമീൻ പറഞ്ഞ സ്വർഗം തരട്ടെ. ഇഖ്ലാസോട് ആമീൻ പറയണം. ഞാൻ പൈസ ചോദിക്കണത് എന്തിനാ? എനിക്ക് കൊണ്ടുപോകാനല്ല. നിങ്ങൾ കൊടുത്താൽ എന്താ ഉപകാരം? നിങ്ങളൊരു 5000 രൂപ കൊടുത്താൽ എനിക്കൊരു 5000 രൂപ കൊടുത്ത കൂലി കിട്ടും. അതിനാ, അല്ല നിങ്ങളെ പൈസ ഒന്നും വേണ്ട, അതിന്റെ കമ്മീഷൻ ഇല്ല, ഒരു ഉദ്ദേശമില്ല. പിന്നെ ചോദിക്കണത് നാണല്ലാത്ത എന്തുകൊണ്ടാ? മദ്രസക്ക് വേണ്ടിയിട്ടാണ്, ഇവിടെ പല പദ്ധതികൾക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് ഒരു സഹായമായാൽ ഈ 2 മണിക്കൂർ 2.5 മണിക്കൂർ 2 മണിക്കൂർ ഇവിടെ സംസാരിച്ചു, ഒരു ഗീബത്ത് പറഞ്ഞു, ഒരു നമീമത്ത് പറഞ്ഞു. പറഞ്ഞത് ആരെ പറ്റിയാ? മുഹമ്മദ് മുസ്തഫയെ പറ്റി. ഉറക്കെ പറഞ്ഞു കൽബെന്ന് വരട്ടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അനാവശ്യം പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ധൈര്യം ഉണ്ട്, ഈ ഒരു സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്. എത്രയോ പേര് മരിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയുള്ളവർ ഈ പ്രാവശ്യത്തെ നമ്മുടെ കൂട്ടിലില്ല അല്ലെ. അല്ലാഹു നമുക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ, ജീവിതത്തിൽ റാഹത്ത് തരട്ടെ, ദീർഘായുസ് നൽകട്ടെ. സമയം 11 മണി, വളരെ പെട്ടെന്ന് ഇൻഷാല്ലാ. എന്റെ മനസ്സിൽ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിക്കാൻ, തന്നവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കണം. ഒരാൾ ഞാൻ ഒരു സംഖ്യ ചോദിക്കണം, ഒരു സംഖ്യ ചോദിക്കണം. അത് അധികമായി നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ എന്നോട് പൊരുത്തപ്പെട്ടാൽ, അധികമാണെന്ന് തോന്നാണ് പൊരുത്തപ്പെട്ടാൽ. പക്ഷെ എനിക്കത് അധികമാണെന്ന് തോന്നിയിട്ടില്ല. എനിക്കൊരു ഉറപ്പാണ് ആ സംഖ്യ തരുന്നവർക്ക്. ഇപ്പോൾ ഈ മക്കളുടെ ആമീം പറയുന്ന നിലക്ക് ദുആ ചെയ്യും, പടച്ചോന് നീ അവർക്ക് സ്വർഗം കൊടുക്കണേ എന്ന്, അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ എന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് ഫാത്തിമ ഉമ്മയെ പറ്റി പറഞ്ഞ സദസ്സാണ്. ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ ഹബീബ്.
നമ്മുടെ എല്ലാവരും അള്ളാഹു തആല നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ചെറിയ ചെറുപ്പക്കാരായ ആളുകൾ ഇതിനു വേണ്ടി ഇപ്പൊ പുതിയ വീടൊക്കെ എടുത്ത് അള്ളാഹു വീട്ടിൽ ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അതിനേക്കാളൊക്കെ ഉപരി പറച്ചോന തന്നതിന്റെ പേര് ഹബീബിനെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ, നീ റസൂലുള്ളാഹി എന്ന മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ അല്ലാ. മക്കയും മദീനയും ധാരാളം കാണാനും അവിടുത്തെ ദർബാറിൽ ചെന്ന് കൽബ് പൊട്ടി മുത്തുനബിയെ വിളിക്കാനും നീ തൗഫീഖ് തരണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് നീ ഹബീബിനെ ഞങ്ങൾക്കും ഷാഫി അടക്കമുള്ള എല്ലാവർക്കും നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ. എല്ലാ കുടുംബക്കാർക്കും ഉള്ള ഒരുമിച്ചുള്ള എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ. ഇനി ഒരാളും കൂടെ ലാസ്റ്റ്, അത് കഴിഞ്ഞ നിർത്തു ഒറ്റ മിനിറ്റ്, ഇത് ഒരാളും കൂടെ തരുന്നതിനുള്ള മൂന്ന് തികച്ചാൽ ഇൻഷാല്ലാ അവസാനിപ്പിക്കും. അള്ളാഹു തആല അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഉണ്ടോ 5000 രൂപ തരാൻ ധൈര്യമല്ല, ഇതൊരു ധൈര്യത്തിൽ തന്നെയാ വെല്ലുവിളിക്കാൻ അല്ലേ. ഇപ്പൊ ഉള്ള 2000 നോട്ട് നാളെ രാവിലെ നിരോധിച്ചാൽ നിങ്ങൾ പിറ്റേന്ന് ഒരു ഉസ്താദ് എന്റെ വക 10000 രൂപയാണ് കൊണ്ടുവരുന്ന നോട്ട് ഏതായിരിക്കും? ഈ നിരോധിച്ചതായിരിക്കും. നിരോധിച്ച പിറ്റേന്ന് പള്ളികളായ പള്ളിയിലൊക്കെ ആജിയാമാരിക്കുവാണ്, ബാങ്കിലൊരിക്കൂ, പള്ളിയിൽ ഉസ്താദിന്റെ റൂമിലൊരിക്കൂ. ഈ ക്യൂ എന്തിനാ? ഉസ്താദ് എന്റെ ഒരു 10000 രൂപ ഉണ്ട്, ഞാൻ അന്ന് എഴുതിച്ചത് ഇപ്പൊ തന്നെ തരാം. ഈ കള്ളന്റെ അടുത്ത് 2 കൊല്ലം ബാക്കിൽ നടന്നിട്ട് കൊടുത്തിട്ടില്ല, ഈ നിരോധിച്ചപ്പോഴാണ് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് പിടിക്കുന്നതിനും നമ്മൾ കൊടുത്തോളാഹു തആല തൗഫീഖ് തരട്ടെ. രണ്ടെന്ന് പറയാൻ ഒരു സുഖമല്ല, ഒരു മൂന്നാക്കിയേ പറ്റൂ. ഈ ഞാൻ നാലാമത്തെ ഞാൻ ചോദിക്കൂല, വാക്ക് തരാ. മൂന്നാമത് തരുന്ന ഒരു ആരാണ്? അള്ളാഹു സ്വർഗം കൊടുക്കണ്ട കണ്ടോ. മൂന്നാമത് തരുന്ന ധൈര്യമുള്ള 5000 രൂപ തരാൻ പറ്റുന്നവര് ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു 5000 കിട്ടിയാൽ മതി. ഇനി രണ്ട് ചെറുപ്പക്കാരും കൂടെ 2500 എടുത്തിട്ട് എനിക്ക് 5000 കേട്ടാ മതി. ഉണ്ടോ ആരെങ്കിലും? ബിസ്മില്ല, ആരാള്ളത്? ഒരു 5000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? 5000 രൂപ തരാൻ പറ്റുന്ന ഒരാള് ഇവിടെ നിങ്ങളെ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ എനിക്കറിയാം, എന്നാലും ചോദിക്കാണ്, ഉണ്ടോ ഒരു 5000 രൂപ തരാൻ പറ്റുന്ന? കുറേ നേരം ചോദിക്കാൻ സമയമില്ല. പിന്നെ ഇസ്മായിൽക്കൊക്കെ പൈസ കൊടുക്കുമ്പോൾ നല്ലോണം കുറച്ച് തരും, ഇൻഷാല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിലപ്പോൾ പൈസ വേണ്ടെന്ന് തന്നെ പറയും, അങ്ങനെയാണ് സ്വഭാവം. നമ്മുടെ മദറിലെ പരിപാടി മൂപ്പരാണ് ചെയ്തത്, കുറച്ച് കുറച്ചിന് കുറച്ചും കൂടെ കുറപ്പിക്കാണ്ട് അടുത്ത പരിപാടി കേൾക്കാന്ന് വിചാരിച്ച്. ഇൻഷാല്ലാഹു തആല അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ കുറെ ഇങ്ങനെ വിളിച്ചപ്പോ ഞാൻ വേറെ സ്ഥലത്തേക്കായിരുന്നു, അപ്പൊ ഫോൺ എടുക്കാതെ ഇസ്താമാർ വേദന പറയുന്നത് വിളിച്ചെടുക്കുന്നില്ല, ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അത് മലപ്പൂർവ്വം എടുക്കാതിരുന്നിട്ടില്ല. അപ്പൊ ഏതായാലും പൈസ എല്ലാം കൊടുത്തിട്ട് തന്നല്ലേ ഇൻഷാല്ലാ. ആരൊരു 5000 രൂപ തരുന്നത്? ഒരു 5000 രൂപ തരുന്നവരാ? 5000 രൂപ തരുന്നവരാ? പെട്ടെന്ന് 5000 രൂപ തരുന്ന ആരെങ്കിലും ഉണ്ടോ? മോണ്ടപ്പദവിൽ വന്നിട്ട് ഒരു 3 നാൾ 5000 രൂപ തരാൻ പറ്റുന്ന ഒരാൾ, ഒരാൾ കൂടെ ആരാ? ഇപ്പൊ ആരും തലചൊറിയാൻ നിൽക്കരുത്, തെറ്റിദ്ധരിക്കും. ഉണ്ടോ ഒരു 5000 രൂപ തരാൻ പറ്റുന്നതിന്? നിങ്ങൾ എന്നെ തോപ്പിക്കാണെന്ന് ഉദ്ദേശമെങ്കിൽ ഞാൻ നിർത്തണം. 11:10 ഉണ്ടോ? ഒരു 5000 രൂപ നോക്കൊരു കാര്യം ചെയ്യും. 5000 രൂപ തരുന്നൊരു 1000 1000 രൂപ തരുന്ന ഒരു 5000 മതി. അള്ളാഹു തആല സ്വർഗം കൊടുക്കട്ടെ. 1000 രൂപ തരുന്നൊരു 5000 തരും. 1000 രൂപ തരുന്ന ആരാണുള്ളത്? 1000 രൂപ തരാൻ പറ്റുന്ന ഒരു 5000 ആരെങ്കിലും ഉണ്ടോ? 1000 രൂപ തരാൻ പറ്റുന്ന ആരാ? ബിസ്മില്ല, ഒന്ന് ഉദ്ഘാടനം ചെയ്യ. അള്ളാഹു തആല സ്വർഗം കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഇന്നലെ കൊടുത്തിനാ, എന്നാലും കുഴപ്പമില്ല. ഇന്നൊരു 3 നാൾ തരണം ഉസ്താദ്, ഒരു 3 നാൾ എന്തായാലും തരണം, അല്ലെങ്കിൽ എനിക്ക് റാഹത്തില്ല. കാരണം എനിക്ക് ഉറപ്പാണ് മുഹമ്മദ് മുസ്തഫ അന്ത ഉമ്മീ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത് യാ سيدي خير النبي يا سيدي خير النبي الصلاة على النبي الشفيع الأبطحي والحبيب العربي ഇബ്രാഹിം നീ സ്വീകരിക്കണേ അല്ലോ, നീ കബൂൽ ചെയ്യണേ അല്ലോ, നീ റാഹത്ത് കൊടുക്കണേ അല്ലോ, സന്തോഷം കൊടുക്കണേ അല്ലോ. ഇനി ആരാ? ഒരു 2 ആളും കൂടെ പെട്ടെന്ന് പറയാം, 1000 രൂപ തരാൻ പറ്റുന്ന മാഷാല്ലാ. എന്താ പേര്? അബ്ബാസ്. അബ്ബാസ് പറച്ചോ, നീ സ്വീകരിക്കണേ അല്ലോ, നീ കബൂൽ ചെയ്യണേ അല്ലോ, സന്തോഷം കൊടുക്കണേ അല്ലോ, മുത്തു നബിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ അല്ലോ, അവിടുന്ന് കബൂൽ ചെയ്യുന്നവരിൽ നീ പെടുത്തണേ അല്ലോ. രണ്ടാളായി, ഒരാളും കൂടെ പെട്ടെന്ന് പെട്ടെന്ന്, ഒരാളും കൂടെ, ഒരു ആരാ? ഒരാളും കൂടെ. അബ്ബാസ് ഹാജി പടച്ചോനെ നീ സ്വീകരിക്കണേയുള്ളൂ, നീ കബൂൽ ചെയ്യണേയുള്ളൂ. നിങ്ങളവിടെ ഇരുന്നോളി, നിൽക്കണമെന്നില്ല, നിങ്ങളവിടെ ഇരുന്നോളി. പടച്ചോനെ നീ സ്വീകരിക്കണേയുള്ളൂ, നീ കബൂൽ ചെയ്യണേയുള്ളൂ, ഹബീബിനെ കാണിച്ചു കൊടുക്കണേയുള്ളൂ. ഒരു 2 ആളും കൂടെ പറഞ്ഞ അബ്ബാസ് ഹാജി തന്നെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇനിയും അജ്ജിന് തോഫീക്ക് തരട്ടെ, അള്ളാഹു തആല നമ്മ കബൂൽ ചെയ്യട്ടെ. 2 ആളും കൂടെ പെട്ടെന്ന് പറയും, 2 ആൾ 1000 രൂപ തരാൻ പറ്റുന്ന 2 ആൾ. നിർത്തിയതാ 11:45 ഞാൻ നിർത്തും.
രണ്ടാളും കൂടെ 1000 രൂപ തരാൻ പറ്റുന്ന നഷ്ടാവാത്ത 1000 രൂപ തരാൻ പറ്റുന്നവരാ. ഇന്നലെ ഏറ്റെന്ന് എന്നോട് പറയണ്ട, ഇന്നലെ ചോറ് കഴിച്ചില്ല, ഇന്ന് ചോറ് കഴിക്കാതെ ആ ഇന്നലെ കക്കൂസ് പോയിട്ട് ഇന്നും പോണില്ലേ മതി എന്ന് പ്രസിഡന്റ് പറയും. നിങ്ങൾ ബുദ്ധിമുട്ടി കണ്ടാണ് നമ്മളെ പ്രസിഡന്റ് പറയുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണയല്ലോ, നീ കബൂൾ ചെയ്യണയല്ലോ, ഹബീബിന്റെ ആശയങ്ങളിൽ പെടുത്തണയല്ലോ. ഇനി നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഒക്കെ എടുത്ത് വെക്കുക, ഇൻഷാല്ലാ ദുആ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുസാഫയത്ത് ഉസ്താദ്മാർ നടത്തും. അപ്പൊ സ്വീകരിക്ക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ യുവാഫീ നിഅമഹു വയുകാഫീ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ആമീൻ പറഞ്ഞിട്ടാണ് നമുക്ക് നന്നാവാൻ കൽബോടും ചിന്തിക്ക. പടച്ചോനെ നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ, ഞങ്ങളെ കാത് നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ കൈകാലുകൾ നന്നാക്കണേ അല്ലാ, ജീവിതം നന്നാക്കണയല്ലോ, നിന്റെ പൊരുത്തം തരണയല്ലോ, സ്വഭാവം നന്നാക്കണയല്ലോ, പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ അകറ്റണയല്ലോ, ആക്കിപത്ത് നന്നാക്കണയല്ലോ, കടങ്ങളുണ്ട് വീട്ടിൽ തരണയല്ലോ, പ്രയാസങ്ങളുണ്ട് പരിഹരിക്കണയല്ലോ, ബുദ്ധിമുട്ടുകളുണ്ട് തീർത്തു തരണയല്ലോ, നല്ല രോഗങ്ങളുടെ നീ ശിഫ നൽകണയല്ലോ, ക്യാൻസർ തരല്ലോ, ബുദ്ധിമുട്ട് തരല്ലോ, വൃക്കന്റെ ആ അസുഖം തരല്ലോ, കിഡ്നി അസുഖം നീ ഞങ്ങൾക്ക് നൽകല്ലോ, ഹാർട്ടിന് പ്രശ്നം തരല്ലോ, ബ്രെയിൻ ട്യൂമർ തരല്ലോ, ഒരു പ്രയാസവും നീ ഞങ്ങൾക്ക് നൽകല്ലോ, കൊളസ്ട്രോൾ ഷുഗർ പ്രസരതെന്ന് പരീക്ഷിക്കല്ലോ, പ്രയാസങ്ങളിൽ നോക്കി നീ ഞങ്ങളെ നന്നാക്കണല്ലോ, ഞങ്ങളെ മക്കളെ നീ നന്നാക്കണല്ലോ, ഇറങ്ങിപ്പോകുന്ന മക്കളാക്കല്ലോ, സ്വാലിഹ്യങ്ങളാക്കണല്ലോ, കഞ്ചാവ് വലിക്കുന്ന മക്കളാക്കല്ല അല്ലാ, കുടിയന്മാരും പിടിയന്മാരും ആക്കല്ല അല്ലാ, നല്ല ചുറുചുറുക്കുള്ള മുത്തു നബിയെ കിനാവ് കാണുന്ന നല്ല മക്കളെ നീ ഞങ്ങൾക്ക് താ അല്ലാ, നിനക്ക് തന്നൂടെ അല്ലാ, നിനക്കൊന്ന് തന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ചൂടെ അല്ലാ, ഞങ്ങളെ പെൺകുട്ടികൾക്ക് നല്ല സ്വാലിഹ്യങ്ങളായ ഭർത്താക്കന്മാരെ താ അല്ലാ. പ്രയാസപ്പെട്ട് വയസ്സ് കൂടിയിട്ട് കല്യാണം ശരിയാകുമോ എന്ന് പേടിച്ച് കരയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. നല്ല ഇണയെ കൊടുക്കണേ അല്ലാ, അവർക്ക് ഈ റാഹത്ത് കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നീ തീർത്തു തരണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, മക്ക കാണിച്ചു തരണേ അല്ലാ, മദീന കാണിച്ചു തരണേ അല്ലാ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഹറാം കാണാത്ത കണ്ണു താ അല്ലാ, ഹറാം കേൾക്കാത്ത കാതു താ അല്ലാ, ഹറാം ചിന്തിക്കാത്ത കൽബ് താ അല്ലാ, ഹറാമുമായി ബന്ധപ്പെടാത്ത ജീവിതം താ അല്ലാ. പടച്ചോനെ മുത്തി നബി വെറുക്കുന്ന ഒരു ജീവിതം നീ ഞങ്ങൾക്ക് തരല്ല അല്ലാ, നമീമത്തിന്റെ ആളാക്കല്ല അല്ലാ, ഫിത്നയെ കൊണ്ട് ആളാക്കല്ല അല്ലാ. പടച്ചോനെ നീ ഞങ്ങളെ ഫിത്നന്റെ ആളാക്കല്ല അല്ലാ, ബറക്കത്തുള്ള ജീവിതം താ അല്ലാ, ബറക്കത്തുള്ള വാഹനം താ അല്ലാ, ബറക്കത്തുള്ള വീട് താ അല്ലാ, ബറക്കത്തുള്ള സമ്പത്ത് താ അല്ലാ, ബറക്കത്തുള്ള നാട് താ അല്ലാ. നീ ദുആന സ്വീകരിക്കണേ അല്ലാ. മരിക്കണ സമയത്ത് ഈമാനോടെ തബസ്സുമിലായി നിന്റെ ഹബീബിനെ കണ്ടുള്ള മരണം തരണേ അല്ലാ. നീ ദുആന സ്വീകരിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. لا إله إلا الله. لا إله إلا الله. لا إله إلا الله. محمد رسول الله. എല്ലാവരും മുന്നോട്ട് വരും ഇൻഷാല്ലാ. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. വാഖിറു ദുആവാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുവരെയും നല്ല നിലക്ക് സാരവത്ത